والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: ما من مسلم يسلم علي إلا رد الله علي روحي فأرد عليه السلام. صدق رسول الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. أرحم الراحماء يا الملك الجبار يا الله. സാധുക്കളായ ഞങ്ങളുടെ ഈ സദസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ സദസ് ഞങ്ങളെ ദോഷം പൊറുക്കാൻ, ഞങ്ങളുടെ ആയുസ് നീണ്ടുകിട്ടാൻ അള്ളാഹുവേ നീ കാരണമാക്കണേ റഹ്മാനെ. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അള്ളാഹ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരീഅ അവറുകളെ മഹബ്ബത്ത് വെച്ച് ഞങ്ങൾ സംഘടിപ്പിച്ച ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് ഷെയ്ഖുനയോടൊപ്പം ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹ്. ഷെയ്ഖുനായുടെ മദദ്, ഷെയ്ഖുനായുടെ ഹിമായത്ത്, ഷെയ്ഖുനായുടെ നദർ എപ്പോഴും ഞങ്ങൾക്ക് നീ നിലനിർത്തണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ബഹുമാനവും ആദരവും നിറഞ്ഞ ബൽമാർ ഉസ്താദ് അവർകൾ, ഈ നാട്ടിലെ ഖത്തീബ് ഉസ്താദ്, അതുപോലെ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ മഞ്ചേശ്വരം സോണിൻ്റെ പ്രസിഡൻ്റ്, ഈ ജമാഅത്ത് പ്രസിഡൻ്റ്, അതുപോലെ മറ്റു പണ്ഡിതന്മാർ, ജമാഅത്ത് ഭാരവാഹികൾ, കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും എസ് വി എസിൻ്റെയും എസ് എസ് എഫിൻ്റെയും എസ് ബി എസിൻ്റെയും ഒക്കെ കർമ്മധീരരായ പ്രവർത്തകന്മാരെ, മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ഷെയ്ഖുന ഉസ്താദുൽ അസാതീദ് താജു ശരീഅ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ അനുസ്മരണം നടക്കുന്ന ഈ മജ്‌ലിസ് എന്തുകൊണ്ടും ധന്യമാണ്. ഈ നാട്ടിൽ ഷെയ്ഖുനെ അനുസ്മരിച്ചില്ലെങ്കിൽ, ഷെയ്ഖുനയുടെ ആണ്ടിനോടനുബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ഒരു മജ്‌ലിസ് നടന്നില്ലെങ്കിൽ അത് അപൂർണമാണ്. കാരണം അത്രയും വലിയ അഭേദ്യമായ ബന്ധമായിരുന്നു ഈ നാടും ബന്ധരായ ഷെയ്ഖുനായും. എൻ്റെ ചെറുപ്പകാലം മുതൽ, ബുദ്ധിയായ സമയം മുതൽ തന്നെ ഷെയ്ഖുന ഈ നാട്ടിൽ വരുന്നത്, എല്ലാ വർഷവും ഇവിടെ വരുന്നത് ഞങ്ങൾ കണ്ടതും, വർഷത്തിലും സ്കൂൾ പോകുന്ന കാലത്ത് തന്നെ ഷെയ്ഖുനായുടെ വാഴ്ത കേൾക്കാൻ വേണ്ടി ഇവിടെ വരുന്നതുമൊക്കെ പതിവായിരുന്നു. ഒരു നൂറ്റാണ്ട് ഈ പരിശുദ്ധമായ ദീനിന് വേണ്ടി വലിയ ത്യാഗം ചെയ്ത് ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ ഈ സമുദായത്തിന് സമർപ്പിച്ച് പരിശുദ്ധമായ ദീൻ
ജനങ്ങൾക്ക് വരച്ച് കാണിച്ചു കൊടുത്ത ഒരു അപൂർവ വ്യക്തിത്വമാണ് ഷെയ്ഖുന താജുശ്ശേരി. ഞാൻ നിങ്ങളെ പറഞ്ഞറിയിക്കേണ്ടതില്ല. ഇവിടെയുള്ള പ്രായമുള്ളവരൊക്കെ ഷെയ്ഖുനായി നന്നായി അടുത്തറിഞ്ഞവരും അനുഭവിച്ചവരും ഷെയ്ഖുനയെ കണ്ടവരും ഷെയ്ഖുനെ മനസ്സിലാക്കിയവരുമാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, കർണാടകയിൽ മാത്രമല്ല, അങ്ങ് മദീനയിലും പരിശുദ്ധ ഹറമൈൻ ഷരീഫിലും വന്നരായ ശൈഖുന താജുശ്ശേരി ഉസ്താദ് വരുകളെ അറിഞ്ഞവരും ശൈഖുനയുടെ ബറക്കത്തെടുത്തവരും ധാരാളമാണ്. ശൈഖുന ഉസ്താദുള്ള സാദിൽ ഇന്ന് ലോകം അംഗീകരിച്ച ഒരു മഹാ വ്യക്തിത്വമാണ്, പണ്ഡിതനാണ്, ഒരു വലിയ വലിയ ഉന്നത പദവിയിലെത്തിയ മഹാനാണ്. മൂന്ന് ദിവസക്കാലം നീണ്ടുനിന്ന ശൈഖുനായുടെ ആണ്ട് പരിപാടിയോട് അനുബന്ധിച്ച് സുബ്ഹാനല്ലാഹ്, എത്ര ആളുകളാണ് ശൈഖുനെ സിയാറത്ത് ചെയ്യാൻ വന്നത്, എത്ര ആലിമീങ്ങളാണ്, എത്ര സാദാത്യങ്ങളാണ്, ക്ഷണിച്ചവരും ക്ഷണിക്കാത്തവരും ഒക്കെ വന്യരായ ശൈഖുനായുടെ ദർബാറിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ ഒഴുകി വന്നു. എന്തുകൊണ്ട് ശൈഖുന എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ചു? എന്തുകൊണ്ടാണ് ശൈഖുന ഉസ്താദ് അവർകൾ എല്ലാവരുടെയും മനസ്സിൽ അംഗീകാരമുള്ള, എല്ലാവരും മഹബ്ബത്ത് വെക്കുന്ന, എല്ലാവരും ഒരു സ്നേഹിക്കുന്ന, എല്ലാവരും ഒരു ശൈഖുനെ കുറിച്ച് പറയാൻ 100 നാവുകളാണ്, അങ്ങനെയുള്ള സ്ഥാനത്തേക്ക് ശൈഖുന ഉയർന്നത് എന്തുകൊണ്ടാണ്? വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട, നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഒരു അടിസ്ഥാന തത്വമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഏതൊരു വസ്തുവിനെ ബഹുമാനിച്ചിട്ടുണ്ടോ, ഏതൊരു വസ്തുവിനെ അല്ലാഹുത്താല ഏതൊരു വസ്തുവിനേക്ക് ബഹുമാനം നൽകിയിട്ടുണ്ടോ, ഏതൊരു സമയത്തിന് ആദരവ് നൽകിയിട്ടുണ്ടോ, ഏതൊരു സ്ഥലത്തിന് അല്ലാഹുത്താല ആദരവ് നൽകിയിട്ടുണ്ടോ, എല്ലാം ഇല്ലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സബബുഹ, അതിനെല്ലാം കാരണം ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പൊന്നാര ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയല്ലാതെ ഈ ഭൂമിയിൽ ഒരു വസ്തുവിനും അല്ലാഹു തആല ബഹുമാനം നൽകിയിട്ടില്ല, ഒരു സ്ഥലത്തിനും അല്ലാഹു തആല ബഹുമാനം നൽകിയിട്ടില്ല, ഒരു വ്യക്തിക്കും അല്ലാഹു തആല ആദരവ് നൽകിയിട്ടില്ല. ഏത് വസ്തു എടുത്തു പരിശോധിച്ചാലും, ഇപ്പോൾ ഈ മാസം ഏതാണ്? പരിശുദ്ധ ശഅബാൻ മാസം. കഴിഞ്ഞ മാസം ഏതാണ്? പരിശുദ്ധ റജബ് മാസം. റജബ് മാസത്തിന് വലിയ മഹത്വമാണ്. എന്തേ റജബ് മാസത്തിന് മഹത്വം ലഭിക്കാൻ? റജബ് മാസത്തിന്റെ മഹത്വം ലഭിക്കാൻ എന്തേ കാരണം? അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഒന്നാമത്തെ കാരണം റജബ് മാസം ഒന്നാമത്തെ രാത്രി ദുആത്ത് ഇജാബത്ത് ലഭിക്കുന്ന 5 രാത്രികളുണ്ട്. ആ 5 രാത്രികളിൽ ഒന്നാമത്തെ ഒരു രാത്രിയാണ് റജബിന്റെ ആദ്യത്തെ രാത്രി. എന്തേ റജബിന്റെ ആദ്യത്തെ രാത്രി ദുആത്ത് ഇജാബത്ത് ലഭിക്കാനുള്ള കാരണം?
ഒരു വർഷത്തിൽ അഞ്ച് രാത്രികളിൽ ഒരു രാത്രിയായി അല്ലാഹു തആല റജബിന്റെ ആദ്യത്തെ രാത്രിക്ക് ബഹുമാനം കൊടുത്തത് എന്തുകൊണ്ട്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനപ്പെട്ട ഉമ്മയാകുന്ന ബീവി ആമിന റളിയല്ലാഹു അൻഹാ ഗർഭം ധരിച്ച രാത്രിയാണ് റജബിന്റെ ഒന്നാമത്തെ രാത്രി. അതുകൊണ്ടാണ് റജബിന് വലിയ ബഹുമാനം നൽകിയത്, വലിയ ആദരവ് ലഭിച്ചതെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. ശഅബാൻ മാസം ശഅബാനു ശഹരി, ശഅബാൻ മാസം എന്റെ മാസമാണ്, എന്റെ മാസമായത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന ആയത്ത് എല്ലാ വെള്ളിയാഴ്ച ഖതീബ്മാർ ഗുൽമാർ നാട്ടിലും അതുപോലെ എല്ലാ പള്ളികളിലും അങ്ങ് മദീനയിൽ ചെന്നാലും മക്കത്ത് ചെന്നാലും യുഎഇയിൽ ചെന്നാലും അമേരിക്കയിൽ ചെന്നാലും എല്ലാ ഖതീബ്മാരും വെള്ളിയാഴ്ച ദിവസം മിമ്പറിൽ കയറിയാൽ എല്ലാവരും ഒരുപോലെ ഓതുന്ന ഒരു ആയത്തുണ്ട്. ഏതാണ് ആയത്ത്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്‍ നബീ യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈ ആയത്തിറങ്ങിയത് ശഅബാൻ മാസത്തിലാണ്. ശഅബാൻ മാസത്തിൽ എന്ന് മാത്രമല്ല, ബറാഅത്ത് രാവിലാണ്. ആ ബറാഅത്ത് രാവിന്റെ പ്രത്യേകത ലഭിച്ചത് ആ ആയത്തിറങ്ങിയത് കൊണ്ടാണ്. ആ ആയത്തിറങ്ങിയെന്ന കാരണമാണ് ശഅബാൻ മാസത്തിന് ബഹുമാനം ലഭിച്ചത്. ഇനി എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഭൂമിയിലുള്ള ഏറ്റവും ബഹുമാനമുള്ള സ്ഥലം ഏതാണ്? ഏറ്റവും ബഹുമാനമുള്ള സ്ഥലം, എല്ലാവരും ഇങ്ങോട്ടോ പറയുന്നത് മുഴുവനും ശ്രദ്ധിക്കണം. ഞാൻ നീട്ടിയൊന്നും പറയുന്നില്ല, കാരണം ഇവിടെ സലാത്തുണ്ട്, പിന്നെ നിസ്കാരം നമുക്ക് ബാക്കിയുണ്ട്, നീട്ടി സംസാരിക്കുന്നില്ല. പറയുന്നത് മുഴുവനും എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പൈപ്പ് തിരിച്ചു വെച്ചാൽ പാത്രം ആ വെള്ളം വീഴുന്ന ആ സ്ഥലത്തേക്ക് പിടിച്ചു കൊടുത്താൽ പാത്രം നിറയും. പൈപ്പ് തിരിച്ചു വെച്ചു, വെള്ളം ഇങ്ങനെ പോവുകയാണ്, പാത്രം പിടിച്ചിട്ടുണ്ട്, എങ്ങോട്ട്? ബേഹബറായിട്ട് ഏതെങ്കിലും ഭാഗത്ത് പിടിച്ചാൽ ഈ പാത്രത്തിൽ വെള്ളം നിറയും? അറിയൂല. നമ്മൾ അധികവും സദസ്സിലിരുന്നാൽ ആരെങ്കിലും വരുമ്പോ അവരെ നോക്കി, ഒരു കാർ വന്നാൽ അതിലെ ലൈറ്റ് അടിച്ചാൽ അങ്ങോട്ട് നോക്കി, അങ്ങനെയാകാൻ പാടില്ല. വയലിന്റെ സദസ്സിലിരുന്നാൽ പണ്ടത്തെ നമ്മുടെ ഉപ്പാപ്പമാര് ബളപ്പുപ്പാപ്പ അവരുടെ കബറുകൾ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ, ആദ്യത്തെ സഫിൽ വന്നിട്ട് ആദ്യത്തെ ലൈനിൽ വന്നിരിക്കും, തീരുന്നത് വരെ വെറും ആ വയല് മാത്രം കേൾക്കും. വെച്ചു സലാത്ത് ചെല്ലും, ദിക്ര് ചെല്ലും. ഈമാനുള്ള ആളുകളായിരുന്നു, അവരെ പോലെ നമ്മളും ആകണം. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹു, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് മസ്ജിദുൽ നബവിയിൽ ദർസ് ചൊല്ലി കൊടുക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവരുടെ കാലിലേക്ക് തേള് കടിച്ചു, 12 പ്രാവശ്യം കടിച്ചു, തിരിഞ്ഞു നോക്കിയില്ല. ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദേ 12 പ്രാവശ്യം തേള് കടിച്ച് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട നാവിൽ നിന്ന് നമുക്ക് ലഭിച്ച പരിശുദ്ധ ഹദീസ് ഞാൻ ഓതിത്തരുന്ന സമയത്ത് ഞാൻ എന്റെ കാലിന് തേല് കടിക്കുമ്പോ അങ്ങോട്ട് തിരിഞ്ഞാൽ എന്റെ ശരീരത്തിന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിനേക്കാൾ കൂടുതൽ വില നൽകിയവനാവുകയില്ലേ? സുബ്ഹാനല്ലാഹ്. നാം ഇവിടെ ഇപ്പൊ എന്താ പറയുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ പറയുകയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല, മദീനയിലേക്ക് നമ്മുടെ മനസ്സ് തിരിയണം. നാം പറയുന്നത് മുഴുവൻ ശ്രദ്ധിച്ച് കേൾക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഏറ്റവും ബഹുമാനമുള്ള സ്ഥലം ഏതാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം തൊട്ടുകടക്കുന്ന മദീനത്തെ ആ റൗളാ ഷരീഫിന്റെ മണ്ണാണ്. അതിനേക്കാൾ മഹത്വമുള്ള ഒരു സ്ഥലവും അള്ളാഹുവിന്റെ ഭൂമിയിൽ വേറെ ഇല്ല കേട്ടോ.
അതൊക്കെ വിശദീകരിച്ചാൽ ദിവസങ്ങളോളം വഴക് പറയണം. ഞാൻ പറഞ്ഞു വന്നത് ഏതൊരു വ്യക്തിക്ക് ബഹുമാനം ലഭിക്കണമെങ്കിലും ഏതൊരു സ്ഥലത്തിന് ബഹുമാനം ലഭിക്കണമെങ്കിലും സമയത്തിന് ബഹുമാനം ലഭിക്കണമെങ്കിലും എല്ലാ മഹാന്മാർ വിശദീകരിക്കുന്നത് കാണാം. ഇല്ലാവ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സബബുഹാ, എല്ലാത്തിനും കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടില്ലേ, രാവിലെ ആകുമ്പോ സുബ്ഹിന്റെ അവസാനത്തെ സമയമാകുമ്പോ അവസാനത്തെ സമയം ദുആക്ക് ഉത്തരമുള്ള സമയമാണ്. അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വതആല വന്നാൽ ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് ഹദീസിൽ കാണാം. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മലക്കുകൾ വന്നാൽ ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ദുആക്കുന്നവരുണ്ടോ? കാത്തിരിക്കുകയാണ് എന്ന് മലക്കുകൾ വിളിച്ചു പറയും. എന്റെ ആ സമയത്തിന് അത്രയും ബഹുമാനം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കപ്പെട്ട സമയമാണ് സുബ്ഹിയോടടുത്ത സമയം, സുബ്ഹിന്റെ മുമ്പുള്ള സമയം, സുബ്ഹിയോടടുത്ത സമയം. ആ സമയത്ത് ദുആക്കുന്നവന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യുന്നു. കാരണം എന്തേത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജനിച്ച സമയമാണ്. ഇനി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മുത്തഅല്ലിമീങ്ങളെ, ബഹുമാനപ്പെട്ട മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാൻ തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചാൽ ഭൂമിയിലുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെയും ഈമാൻ മറ്റേ തട്ടിൽ വെച്ചാൽ ലസബഖ ഈമാനു അബീബക്കർ. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാൻ മുങ്ങടന്നു പോയി, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാൻ തൂക്കം കൂടി പോയി. എന്തേ കാരണം? സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാൾ കൂടുതൽ സുന്നത്ത് നിസ്കരിച്ച സ്വഹാബത്തില്ലേ? സ്വഹാബാക്കളുടെ കൂട്ടത്തില് സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാൾ കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബാക്കളില്ലേ? സ്വഹാബത്തിന്റെ കൂട്ടത്തില് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാൾ കൂടുതൽ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബത്തില്ലേ? പിന്നെന്തേ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അത്രയും വലിയ മഹത്വം ലഭിക്കാൻ കാരണം ജാമിഉൽ ഉലൂമി വൽ ഹിക്കം എന്ന ഗ്രന്ഥത്തിൽ കാണാം. അതിന് രണ്ട് പ്രത്യേകതയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുള്ളത്. ഒരു പ്രത്യേകത എന്താണ്? മഹബ്ബത്തു റസൂലില്ലാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്, ഹബീബായ നബിയോടുള്ള പ്രേമമാണ്, സ്നേഹമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സ്നേഹമാണ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാൻ കൂടിയത്. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? രണ്ടാമത്തെ പ്രത്യേകത ഖൽബുൻ സലീം, രക്ഷപ്പെട്ട ഹൃദയമാണ്. ഒരു വ്യക്തിയോടും വൈരാഗ്യമില്ലാത്ത, ഒരു വ്യക്തിയോടും വിരോധമില്ലാത്ത, ഒരു വ്യക്തിയോടും അസൂയയില്ലാത്ത, ഒരു മനുഷ്യനോടും എതിർപ്പില്ലാത്ത, ഒരു മനുഷ്യനോടും വിദ്വേഷമില്ലാത്ത തെളിഞ്ഞ ഹൃദയമാണ് രണ്ടാമത്തെ കാരണം. അപ്പൊ രണ്ട് പ്രത്യേകതകളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഉയർച്ചയ്ക്ക് കാരണമെന്ന് മഹാന്മാര് അവിടുത്തെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചത് കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ബഹുമാനപ്പെട്ട ശൈഖുന അവർക്ക് അല്ലാഹു തആല വലിയ ദറജ നൽകി. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ദറജ നമ്മൾ ആരും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. വലിയ ദറജയിലാണ്, വലിയ മഹാനാണ്. എന്റെ ശൈഖുനാക്കുള്ള പ്രത്യേകത എന്താണ്? ശൈഖുനേക്കാൾ എത്രയോ സുന്നത്ത് നിസ്കരിക്കുന്ന അലിമീങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ശൈഖുനേക്കാൾ എത്രയോ വലിയ വായുധന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ശൈഖുനേക്കാൾ എത്രയോ പവറുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പിന്നെ ശൈഖുനാക്കുള്ള പ്രത്യേകത സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ജാമിഉൽ ഉലൂമി വൽ ഹിക്കമിൽ
പറഞ്ഞ ആ രണ്ട് പ്രത്യേകതയും ശൈഖുനായി നമ്മളെല്ലാവരും കണ്ടതാ. ഏറ്റവും കൂടുതൽ ശൈഖുന അവർക്കുള്ളത് മഹബ്ബത്തു റസൂലില്ലാഹ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടാൻ കാരണമായിട്ടുള്ള ഏറ്റവും വലിയ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സലാത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറഞ്ഞുകൊണ്ടിരിക്കലാണ്. ഒരു ഹദീസിൽ കാണാം, ഇന്നി അഅലമു ഹജറ, ഏയ് ഇന്നി അഅലമു ഹജറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ ഒരു കല്ലിനെനിക്ക് പരിചയമുണ്ട്, ഒരു കല്ലിനെനിക്ക് പരിചയമുണ്ട്. എന്തേ പരിചയമുള്ള കല്ല്? കാരണം എന്തേ? അത് ഹജറുൽ അസ്വദല്ല, അല്ലെങ്കിൽ അത് സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലല്ല. മദീനയിലെ മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബിയിലേക്ക് നടന്നു പോകുന്ന വഴിയിലുള്ള ഒരു കല്ല. ആ കല്ലിനെ കുറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നി അഅലമു ഹജറ, എനിക്കൊരു കല്ല് പരിചയമുണ്ട്. സ്വഹാബ യുസല്ലിമു അലൈയാ, എന്റെ മേലിൽ എപ്പോഴും സലാം പറയുന്ന, ഞാൻ പോകുമ്പോഴും വരുമ്പോഴും എനിക്ക് സലാം പറയുന്ന കല്ല്, ആ കല്ലിന് എനിക്ക് പരിചയമുണ്ട്. സ്വഹാബ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഒരു കല്ല് സലാം പറഞ്ഞ ആ കല്ലിന് പരിചയം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പുൽമാറ നാട്ടിൽ നിന്ന് പാവപ്പെട്ട മിസ്കീനായ ഒരാള് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നു, അസ്സലാമു അലൈക അയ്യുഹ നബിയോ, ഓ നബിയേ, ഈ പുൽമാർ നാട്ടിൽ നിന്ന് ദോഷിയായ മിസ്കീനായ പാവപ്പെട്ട ഞാനിതാ അങ്ങേ വിളിക്കുന്നു, അങ്ങക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ നബിയേ. പുൽമാർ നാട്ടിൽ നിന്ന് പാവപ്പെട്ട ഒരാൾ വിളിച്ചാൽ മദീനയിൽ നിന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുകയില്ലയോ? തങ്ങൾ അറിയുകയില്ലയോ? തങ്ങൾ അറിയാതിരിക്കുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം മോദി ഹദീസ് അതാണ്, ഒമാമാ മിൻ മുസല്ലിമിൻ യുസല്ലിമു അലൈഹി, സലാം പറയുന്ന ഒരാളുമില്ല. എന്നെ വിളിച്ചുകൊണ്ട് ഒരാൾ എനിക്ക് സലാം പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അത് ഏത് നാട്ടിൽ നിന്നിട്ടെന്ന് പറഞ്ഞിട്ടില്ല. അത് അമേരിക്കയിൽ നിന്ന് വിളിച്ചാലും, അതങ്ങ് ചൊവ്വാ ഗ്രഹത്തിൽ പോയി വിളിച്ചാലും, അല്ലെങ്കിൽ ചന്ദ്രനിൽ നിന്ന് വിളിച്ചാലും, അല്ലെങ്കിൽ ഭൂമിന്റെ മറുഭാഗത്തിൽ നിന്ന് വിളിച്ചാലും, അത് ബുൾമാരി നാട്ടിൽ നിന്ന് വിളിച്ചാലും, എന്റെ ആത്മാവ് എനിക്ക് അല്ല മടക്കി തന്നിട്ടുണ്ടാകും. ഫാറുഖ് അലൈഹി സലാം, ആ സലാം ഉടനെ ഞാൻ അവർക്ക് മടക്കും കേട്ടോ. ഞാൻ ആ സലാം കേട്ടിട്ടുണ്ടാകും, ആ സലാം അപ്പൊ തന്നെ ഞാൻ മടക്കിയിട്ടുണ്ടാകും. ഒരു മനുഷ്യന്റെ പദവി, ഉന്നത പദവിയിൽ ഒരു മനുഷ്യനെ തൊടുമെങ്കിലോ, ഒരു മനുഷ്യന്റെ പദവി നിർണയിക്കുന്നത് എന്തുകൊണ്ടാണ്? സുബ്ഹാനല്ലാഹ്, ഏറ്റവും കൂടുതൽ സലാത്ത് ചൊല്ലുന്നവനാരാണ്? ഏറ്റവും കൂടുതൽ സലാം ചൊല്ലുന്നവനാരാണ്? അപ്പൊ ഏറ്റവും കൂടുതൽ സലാത്തും സലാമും ചൊല്ലിയവനാരോ അവന്റെയാണ് ഏറ്റവും ദറജ ഉയരുന്നത്, അവനാണ് ഉന്നത പദവിയിലെത്തുന്നത്. സ്ഥാന നിർണയത്തിനുള്ള കാരണം സലാത്താണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ മഹബ്ബത്ത് വെച്ചു, മഹബ്ബത്ത് വെച്ചാൽ സുബ്ഹാനല്ലാഹ്, മഹബ്ബത്ത് വെച്ചാൽ അതിന്റെ ലക്ഷണമാണ്. ഒരാൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുന്നുവെങ്കിൽ ആ പ്രിയം വെക്കുന്നതിന്റെ ലക്ഷണമാണ്, അടയാളമാണ്. എന്ത്? അയാളെ ജീവിതത്തിൽ എല്ലാ സ്ഥലത്തും അയാൾ സുന്നത്ത് ശ്രദ്ധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്ത് മുറുകെ പിടിക്കും. എങ്ങനെ? രാവിലെ എഴുന്നേറ്റാൽ, എഴുന്നേറ്റത് മുതൽ അദ്ദേഹം അതാ ചെരുപ്പ് ധരിക്കുമ്പോ അദ്ദേഹം വലത് കാലിൽ ചെരുപ്പ് ധരിക്കും, ഊരുന്ന സമയത്ത് ഇടത്തെ കാലിൽ ചെരുപ്പ് ഊരും. അതേപോലെ കണ്ടാസിൽ പ്രവേശിക്കുമ്പോ എല്ലാവരുടെയും അത് പ്രാഥമിക ചര്യകളാണ്, ഒഴിവാക്കാൻ പറ്റാത്തതല്ലേ. ഒരാൾക്ക് ചെരുപ്പിടാതിരിക്കുകയോ, പക്ഷെ ചെരുപ്പിട്ടാൽ പ്രതിഫലം അത് ഇബാദത്താ. എന്തു വേണം?
ഇങ്ങനെ ഇടണമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പറഞ്ഞു തന്നതുപോലെ കാലിൽ ചെരുപ്പ് ധരിച്ചാൽ അത് ഇബാദത്താണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സുന്നത്ത് മുറുകെ പിടിക്കലാണ്. വലത്തെ കാലിൽ ആദ്യം നീ ചെരുപ്പ് ധരിക്കുമ്പോ നിനക്കൊരു സുന്നത്താണ്, 10 പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ്. ഇനി നീ ചെരുപ്പ് ഊരുന്ന സമയത്ത് ആദ്യം ഇടത്തെ കാലിൽ നിന്ന് ഊരണം. ആ ഊരിയാൽ നിനക്ക് 10 പ്രതിഫലമാണ്, ഒരു സുന്നത്താണ്. സുബൈക്കിനേറ്റാൽ തണ്ടാസിൽ പോകാതെ കഴിയൂലല്ലോ. തണ്ടാസിൽ മറക്കിരിക്കാനോ മൂത്രമൊഴിക്കാനോ കയറുമ്പോ അവിടെയുമുണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തുണ്ട്. എങ്ങനെയാ നീ കാല് മുന്തിക്കേണ്ടത്? ഇടത്തെ കാല് വെച്ചിട്ടാണ് നീ തണ്ടാസിൽ പ്രവേശിക്കേണ്ടത്. അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത്. 10 പ്രതിഫലമായി. നീ അങ്ങനെ തണ്ടാസിൽ കയറി മൂത്രം ഒഴിക്കാൻ വേണ്ടിയിരിക്കുമ്പോ അതാ നീ ഇടതേ കാലിന്റെ മേലിൽ ചാരണം കൊണ്ടിരിക്കണം, അത് സുന്നത്താ. അപ്പോഴും 10 പ്രതിഫലമാണ്. അവിടെ പുറത്തിറങ്ങുമ്പോ വലത്തേ കാലം ഒന്ന് ചിട്ടാ നീ പുറത്തിറങ്ങേണ്ടത്, അപ്പോഴും 10 പ്രതിഫലമാണ്. പിന്നെ നിന്റെ പണി എന്താ? തണ്ടാസിൽ ഇറങ്ങുമ്പോ ചൊല്ലുന്ന ദിക്റാണ്, ആ ദിക്റ് ചൊല്ലിയാൽ 10 ദിക്റ് ചൊല്ലിയ പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നീ അതാ ബ്രഷ് ചെയ്യുകയാണ്, വലത് ഭാഗത്തിൽ നിന്നിട്ട് ആദ്യം ബ്രഷ് ചെയ്യൽ സുന്നത്താണ്, അപ്പോഴും 10 പ്രതിഫലമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നീ അതാ വളു എടുക്കുന്നു. അങ്ങനെ ഓരോ വളുവിന്റെയും സുന്നത്തുകൾ മുറുകെ പിടിച്ച് നീ വളു എടുക്കുമ്പോ ഓരോന്നിനും 10 10 10 10 ഇങ്ങനെ പ്രതിഫലം നീ സമ്പാദിക്കുകയാണ്. ഇനി റമദാൻ ഒരാഴ്ച കഴിയുമ്പോ പരിശുദ്ധ റമദാൻ വരികയാണ്. ആ റമദാനിലോ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുറെ ഇബാദത്ത് ചെയ്യുന്നതിന് പകരം ചെയ്യുന്ന പ്രവർത്തികൾ മുഴുവനും സുന്നത്ത് ശ്രദ്ധിച്ച് ചെയ്താൽ വൈകുന്നേരമാകുമ്പോ ഒരു സുന്നത്തിന് റമദാനിന്റെ ഒരു ഫറദിന്റെ പ്രതിഫലമാ, ഒരു ഫറദിന്റെ 70 ഫറദിന്റെ പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നീ സുന്നത്ത് മുറുകെ പിടിക്കുന്നത് കണ്ടാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ലക്ഷണമാണ് കണ്ടോ. മസാല അബ്ദി മിൻ വാഫിലി ഖുർബു ഹത്താ അകൂന ലഹു യദൗ വൽ അർജുലാ. എന്റെ അടിമ സുന്നത്ത് ഇങ്ങനെ അതാ ചെയ്യുകയാണ്. സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ, സുന്നത്ത് ധാരാളമായി ചെയ്യുമ്പോൾ ആ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരാ പറയുന്നത്? ഖലീഫായ റബ്ബ് പറയുകയാണ്. അടിമ എന്നിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താണ്? മസാല അബ്ദി ബിന്നവാഫിലി ഖുർബു. എന്റെ അടിമ എന്നിലേക്ക് അടുക്കുന്നത് സുന്നത്ത് കൊണ്ടാണ്. സുന്നത്ത് ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സുന്നത്ത് മുറുകെ പിടിക്കണം. സുന്നത്ത് മുറുകെ പിടിക്കണം എല്ലാ പ്രവർത്തനങ്ങളിലും. സുന്നത്ത് മുറുകെ പിടിക്കണം. സുന്നത്ത് ധാരാളമായി ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് നാം അടുക്കുകയാണ്, അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ സുന്നത്ത് നീ മുറുകെ പിടിച്ചു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ മഹബ്ബത്ത് വെക്കുന്നു. അങ്ങനെ നീ മഹബ്ബത്ത് വെച്ചാൽ എന്താകും? അല്ലാഹു തആല പറയാണ്, ഹത്താ അകൂന ലഹു യദം വൽ അർജുല. അത് ബഹുമാനപ്പെട്ട മഖ്ദൂം റളിയല്ലാഹു അൻഹു അദ്ക്കയിൽ പാടിയതാണ്, അതൊരു ഹദീസാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ അവന്റെ സുന്നത്ത് ഇങ്ങനെ ഒരു അടിമ സുന്നത്ത് ഇങ്ങനെ വർദ്ധിപ്പിക്കുമ്പോ അവൻ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അടുത്തു കഴിഞ്ഞാൽ അല്ലാഹു തആല പറയുകയാണ്, അവന്റെ കൈ ഞാനാകും, അവൻ നടക്കുന്ന കാല് ഞാനാകും, അവൻ കേൾക്കുന്ന കാത് ഞാനാകും, അവൻ കാണുന്ന കണ്ണ് ഞാനാകും, അവന്റെ ശരീരം മുഴുവൻ ഞാനാകും. എന്താ പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്. അവന്റെ കയ്യിന് വലിയ മഹത്വം അല്ല കൊടുക്കുകയാണ്, അവന്റെ കണ്ണിനുള്ള പവർ കൊടുക്കുകയാണ്, അവന്റെ നാവിനുള്ള പവർ കൊടുക്കുകയാണ്, അവന്റെ കാലിനുള്ള പവർ കൊടുക്കുകയാണ്. അല്ലാഹുവിലേക്ക്
കടത്തു കഴിഞ്ഞാൽ അവന്റെ കണ്ണിന് പവറാണ്, നാവിന് പവറാണ്, അവന്റെ കൽബിന് പവറാണ്. അവന്റെ കൽബിൽ അതാ കാണാത്തതൊക്കെ കൽബ് കാണുകയാണ്. സാധാരണ കണ്ണുള്ളവർ കാണാത്തതൊക്കെ അവൻ കാണുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖുന താജുശ്ശേരിയ ഉസ്താദുൽ സാദീദ്, ബഹുമാനപ്പെട്ട ശൈഖുന, അവിടുത്തെ 19-ാമത്തെ വയസ്സിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു കേട്ടോ. 19-ാമത്തെ വയസ്സാണ്, 19-ാമത്തെ വയസ്സെന്നുള്ളത് കൗമാരമാണ്. ബഹുമാനപ്പെട്ട ശൈഖുനായുടെ സൂക്ഷ്മത എത്രയാണ്! 19-ാമത്തെ വയസ്സിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാനുള്ള സ്ഥാനത്തേക്ക് ശൈഖുന 19-ാമത്തെ വയസ്സിൽ തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്റെ കാരണം ശൈഖുനായുടെ ജീവിതത്തിൽ കറാത്ത് ചെയ്തിട്ടില്ല. എന്നോട് എന്റെ ശൈഖുന പറഞ്ഞു ഒരു ദിവസം, മുഹമ്മദേ, ഞാൻ ബഹുമാനപ്പെട്ട കോയക്കുട്ടി തങ്ങൾ ശൈഖവറുകളിൽ നിന്ന്, ചാവക്കാട് കോയക്കുട്ടി തങ്ങൾ ശൈഖവറുകളിൽ നിന്ന് ആദിരിയത്തിന്റെ വിക്രവാകിയതിന് ശേഷം ഞാനൊരു ഹറാമ ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ച് കറാഹത്ത് ചെയ്തിട്ടുണ്ടോ? ശൈഖുന പറഞ്ഞു, അറിഞ്ഞിട്ട് ഞാനൊരു കറാഹത്തും ചെയ്തിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, 92 മുതൽ വന്യരായ ശൈഖുനായുടെ ചെരുപ്പ് കഴുകാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അന്ന് മുതൽ ഞാൻ ശൈഖുനെ കാണുന്നുണ്ട്. ഈ ശൈഖുന ഒരു തവണ പോലും ഇന്നുവരെ തെറ്റിയിട്ടോ മറന്നിട്ടോ? ബഹുമാനപ്പെട്ട ശൈഖുന വരികൾ, കാലിൽ ചെരുപ്പ് ധരിക്കുമ്പോ ഇടത് കാലിൽ ചെരുപ്പ് ധരിച്ചത് ഞാൻ കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട ശൈഖുന അവരുകൾ വലതു ഭാഗത്തേക്ക് തുപ്പുന്നത് ഞാൻ കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്, ആ ശൈഖുനായുടെ ജീവിതത്തിൽ ഒരു കറാത്തും ഞാൻ കണ്ടിട്ടില്ല. ജീവിതം വല്ലാത്ത അത്ഭുതമുള്ള ജീവിതമാണ്. ശൈഖുന അവരുകൾ ഒരു സെക്കൻഡ് വെറുതെ കളഞ്ഞിട്ടില്ല, ഒരു സെക്കൻഡ് പോലും വെറുതെ പാഴാക്കിയിട്ടില്ല. ബഹുമാനപ്പെട്ട ശൈഖുന അവരുകൾ രാവിലെ എഴുന്നേറ്റാൽ എഴുന്നേറ്റത് മുതൽ വറങ്ങുന്നത് വരെ ഇബാദത്ത് തന്നെയാണ്. അതേ എന്റെ പ്രിയപ്പെട്ടവര്, അതേ എഴുന്നേറ്റാൽ ദിക്റും തസ്ബീഹും സലാത്തും, അങ്ങനെ വറങ്ങുന്നുണ്ടെങ്കിൽ വറങ്ങും, വറങ്ങി കിണിച്ചാൽ വീണ്ടും തസ്ബീഹ് മാലയാണ്. അങ്ങനെ വറങ്ങി തസ്ബീഹിന്റെ മാല പിടിച്ചിരിക്കുമ്പോ ആരെങ്കിലും സന്ദർശകർ വന്നാൽ അവരുമായി എങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്, അതും ഇബാദത്താണ്. അവര് പോയാൽ ഉടനെ തസ്ബീഹ് മാല എടുക്കുകയാണ്. തസ്ബീഹ് ചൊല്ലി കഴിഞ്ഞാൽ സലാത്ത് കിതാബ് ദലായിൽ ഖൈറാത്ത് എടുക്കുകയാണ്. അതും കഴിഞ്ഞാലോ ഖുർആനോതുകയാണ്. സുബ്ഹാനല്ലാഹ്. ഞാനും ശൈഖുന അവരുകളും യുഎഇയിലേക്ക് യാത്ര പോയി. യാത്ര ഒരാഴ്ചത്തെ യാത്രയാണ്. ആ യാത്രയിൽ അതാ ശൈഖുനക്ക് നീളം പരിപാടികളാണ്. ആ പരിപാടിയിൽ ശൈഖുന അവർക്ക് രാവിലെ ഏറ്റത് മുതൽ പരിപാടിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അതാ കാറിൽ പോകുമ്പോൾ ദിക്റും തസ്ബീഹുമാണ്. സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കുന്നുണ്ട്, അതേ സന്തോഷം പറയേണ്ട സമയത്ത് സന്തോഷം പറയുന്നുണ്ട്, അതേ സംസാരം തീർന്നാൽ ഉടനെ തസ്ബീഹ് ചൊല്ലുകയാണ്. അങ്ങനെ അതാ അല്ലയിലെത്തുമ്പോൾ രാത്രി 12 മണിയാവുകയാണ്. 12 മണിയായ സമയത്ത് അല്ലയിലിൽ രാത്രി പരിപാടിയാണ്. ഞാൻ ക്ഷീണിച്ചങ്ങവശനായിട്ടുണ്ട്. ശൈഖുനാക്ക് പ്രായം 80. സുബ്ഹാനല്ലാഹ്. പറയുന്ന ആ അബുദാബിയിലെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് വന്ന് പറഞ്ഞു, ഉസ്താദേ, കുറച്ചുകൂടി സമയം കാക്കേണ്ടി വരും. അതേ ജോലിക്കാരൊക്കെ ജോലി കഴിഞ്ഞ് വരാനാകുന്നേ ഉള്ളു, വന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. ശൈഖുന പറഞ്ഞു, സാരമില്ല, നീ ഒരു മുസഫ് ഉണ്ടാന്ന് നോക്ക് സിദ്ദീഖ്. അങ്ങനെ അതാ മുസഫ് കൊണ്ട് വന്നു കൊടുത്തു. ശൈഖുന ഇരുന്ന് പാതിരാ സമയത്ത് 12 മണിയായി. ഖുർആൻ ഓതുകയാ. സിദ്ദീഖ് ആജനോട് ചോദിച്ചു, ഉസ്താദേ, ഈ മനുഷ്യന്റെ ക്ഷീണമില്ലേ, പച്ചളില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ആ ശൈഖുനായുടെ ജീവിതം അത്ഭുതകരമായിരുന്നു. വഫാത്ത് വരെ ശൈഖുന അവരുകൾ ഒരു സെക്കൻഡ് പോലും കളഞ്ഞിട്ടില്ല. ഉസ്താദവരുകൾ വലിയ സ്ഥാനത്തായിരുന്നു. എത്ര അനുഭവങ്ങൾ പറയാനുണ്ട്. അടിമ
എന്നിലേക്ക് സുന്നത്ത് ചെയ്ത് ചെയ്ത് എന്നിലേക്ക് അടുക്കുകയാണ്. അടുത്തു അടുത്തടുത്ത് അല്ലാഹു തആല പറയുകയാണ്, അവന്റെ കണ്ണ് ഞാനാവുകയാ, അവന്റെ കാല് ഞാനാവുകയാ, അവന്റെ കൈ ഞാനാവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ശൈഖുന അവരെ നമ്മളെ മുമ്പിൽ കാണുമ്പോ ഒരു സാധാരണ ഉസ്താദാണ്. ആരി പോയാലും സൽ സ്വഭാവത്തിന്റെ പ്രതീകമാണ്. നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉസ്താദ് ഞാൻ പറയുമ്പോ വരുമ്പോ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഒരു മുതാലിം പോയാലും ശൈഖുനയോട് സംസാരിക്കാം, ശൈഖുന ഇവിടെ കൈപിടിച്ച് ചുംബിക്കാം, വലിയവനായാലും ചെറിയവനായാലും ശൈഖുന ഇവിടെ മുമ്പിൽ പോകാം. സൽ സ്വഭാവത്തിന്റെ പ്രതീകമാണ്. തായ്മയുടെ അങ്ങേയറ്റത്തെ തായ്മയുള്ള മഹാനാണ്. ആ ഉസ്താദവർകൾക്കല്ല കൊടുത്ത ദർജ ചെറുതല്ല. എന്നോട് ഒരു ദിവസം ഞാനും സുബ്ഹാനല്ലാഹ്, ഞാൻ ലത്തീഫയിൽ നിന്ന് ശൈഖുനായുടെ വീട്ടിലേക്ക് പോകുമ്പോ ഒരാളുമായി ഞാൻ സംസാരിച്ചു. ആ സംസാരിക്കുമ്പോ അദ്ദേഹം ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദിനെ കുറിച്ച് സംസാരിച്ചു. ആ സംസാരത്തിൽ ഉസ്താദിന്റെ സ്ഥാനത്തിന് കുറവാകുന്ന ചില സംസാരങ്ങൾ എന്നോട് സംസാരിച്ചു. എന്റെ മനസ്സിൽ ചെറിയൊരു സംശയം വന്ന പോലെയായി. ഞാൻ എങ്ങനെ പോകുന്നത്? ശൈഖുനായുടെ സമീപത്താണ്. സമീപത്ത് പോയപ്പോ ഞാൻ ശൈഖുനയോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാനും ഇയാളും സംസാരിച്ചത് ശൈഖുന അറിയില്ല. ശൈഖുന എന്നെ കണ്ട ഉടനെ, സലാം അടക്കിയ ഉടനെ എന്റെ വീടിനോട് പറയാണ്, മുഹമ്മദേ, മഞ്ഞനാടി ഉസ്താദ് വലിയ മഹാനാണ്, മഞ്ഞനാടി ഉസ്താദ് വലിയ മഹാനാണ്. ഞാൻ ഞെട്ടിപ്പോയി. എന്തായി പറയുന്നത്? എന്റെ മനസ്സിൽ ചെറിയൊരു സംശയം ഒരാൾ ഇങ്ങനെ ഇട്ട് തന്നു. ആ സംശയം എന്റെ മനസ്സിലുള്ളത്, എന്റെ ഉസ്താദ് കണ്ടല്ലോ, ഉസ്താദ് എങ്ങനെയാണ്? നമ്മുടെ മനസ്സിലുള്ളത് ശൈഖുനെ പറഞ്ഞിട്ടുണ്ട്. എത്ര ആളുകൾക്ക് അനുഭവമുണ്ട്. നമ്മൾ പോയാ അടുത്തറിയുന്നവരോട് ശൈഖുനായുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയാണ്? നമ്മുടെ മനസ്സിലുള്ളത് ശൈഖുനെ പറയുകയാണ്, നമ്മുടെ മനസ്സിലുള്ളത് ശൈഖുനെ വായിക്കുകയാണ്. എന്നോട് ഉസ്താദ് പറഞ്ഞു, മുഹമ്മദേ, മഞ്ഞനാടി ഉസ്താദ് വലിയ മഹാനാണ്. ഞാൻ അവിടെ സ്തംഭിച്ചു നിന്നുപോയി. ശൈഖുനെ ചോദിക്കുമ്പോൾ നിനക്ക് സംശയമുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല. ഉസ്താദ് പറഞ്ഞ പിന്നെ സംശയമുണ്ടോ? എനിക്കില്ല. ഞാൻ പറഞ്ഞു, ഇല്ല മുഹമ്മദേ, ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടിട്ടുണ്ട്. വലിയൊരു സമ്മേളനമാണ്, ഇപ്പൊ ഇത് ഓൺലൈനിൽ കാണുന്നുണ്ട് എന്നാണ് എന്റെ അറിവ്. ഓൺലൈനിൽ സ്വപ്നങ്ങളെ കുറിച്ച് പറഞ്ഞ പ്രശ്നമാ? കാരണം അത് കിൽപ്പാക്കിയിട്ട് ഇവിടെ ഫിത്തന പ്രചരിപ്പിക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, രക്ഷിതാക്കളെ, സ്വപ്നം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ആദ്യത്തെ വഹീകൾ അർറുഹിയ സ്വാലിഹ സ്വപ്നങ്ങളായിരുന്നു. ബുഖാരിയിൽ കാണാം. സ്വപ്നം എന്നുള്ളത് അടിസ്ഥാനമാണ്, പക്ഷേ നമുക്ക് അടിസ്ഥാനമാക്കാൻ പറ്റൂല. അടിസ്ഥാനമാക്കേണ്ടവർക്കാക്കാം, നമുക്ക് പറ്റൂല. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം അതേ പല ഇബ്ലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാം. ബഹുമാനപ്പെട്ട ശൈഖുന അവരുകൾ പറയുകയാണ്, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്താ സ്വപ്നം കണ്ടത്? വലിയ സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ അധ്യക്ഷനായിരിക്കുന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എല്ലാ സഹാബത്ത് വലിയ വലിയ മഹാന്മാർ സ്റ്റേജിലുണ്ട്. ആ സ്റ്റേജിൽ വെള്ളം കൊടുക്കുന്ന ഒരു ഖാദിമായിരുന്നു മുഹമ്മദ്. ഞാൻ അപ്പോഴാണ് മഞ്ഞനാടി ഉസ്താദ് നടന്നു വരുന്നത്. എന്നെ വിളിച്ചു, അലിക്കുഞ്ഞേ, മഞ്ഞനാടി ഉസ്താദിനെ സ്റ്റേജിൽ കയറ്റിയിരുത്തു. അങ്ങനെ ഞാൻ സ്റ്റേജിൽ ഇരുത്തിയിട്ടുണ്ട് മുഹമ്മദേ. ശൈഖുനോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ മനസ്സിലുള്ള സംശയം ശൈഖുന കണ്ടു. ശൈഖുന മനസ്സിലാക്കി സംശയം അപകടമാണ്, സ്വാലിഹീങ്ങളോടുള്ള അസൂയ, അത് ഈമാന് തകർക്കുന്നതാണ്. സ്വാലിഹീങ്ങളെ സംശയിക്കണ, സ്വാലിഹീങ്ങളോടുള്ള എതിർപ്പ്, നല്ല ജനങ്ങളോടുള്ള എതിർപ്പ് അത് ഈമാൻ നശിപ്പിക്കുന്നതാണ്. അത് ഇവന്റെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് ശൈഖുന അവർക്കുടനെ തിരുത്തുകയാണ്. അങ്ങനെ എത്ര സംഭവങ്ങളുണ്ട്, എത്ര അനുഭവങ്ങളുണ്ട്, പറഞ്ഞാലുണ്ടോ തീരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ. ഞാൻ അതിലേക്ക് അങ്ങനെ നീണ്ടി സംസാരിക്കുന്നില്ല. ആവന്യരായ ശൈഖുന ഉസ്താദവരുകള് ശൈഖുന അവരുകളെ കണ്ടതെന്തുകൊണ്ടാണ്? അവിടത്തെ കണ്ണ് സാധാരണ കണ്ണല്ല. അല്ലാഹു തആല പറഞ്ഞു, എന്നിലേക്ക് സുന്നത്തുമായി അടിമ അതാ അടിക്കുകയാണ്. അടുത്തടുത്ത് ഞാനതാ ആ അടിമയുടെ കണ്ണ് ഞാനാവുകയാണ്. ആ അടിമ നമ്മൾ കാണാം.
കാണാത്തത് കാണുകയാണ്. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾ യുഎഇയിൽ ദുബായിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ദുബായിലെ വലിയ വലിയ കൊട്ടാരങ്ങൾ ബിൽഡിങ്ങുകൾ അവിടെയുള്ള വലിയ വലിയ കൊട്ടാരങ്ങൾ കാണുമ്പോ എന്നോട് ഉസ്താദ് പറയുന്നു, ഷെയ്ഖുനെ പറയുന്നു, മുഹമ്മദേ എനിക്കിതൊന്നും ബോധിക്കുന്നില്ല. ഈ വലിയ വലിയ ഇതൊന്നും കാണുന്നില്ലേ, നിനക്ക് വലിയ അത്ഭുതമായിട്ട് കാണുമായിരിക്കും, എനിക്കിതൊന്നും ബോധിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, എന്തേ അത്? എന്റെ ബോധിക്കാത്തത്? ഞാൻ സ്വർഗം കണ്ടിട്ടുണ്ട് മുഹമ്മദേ, ഷെയ്ഖുനെ പറയാണ്, ഞാൻ സ്വർഗം കണ്ടിട്ടുണ്ട്. സ്വർഗത്തിന്റെ കൊട്ടാരങ്ങളും മാളികകളും അത് സ്വർണത്തിൻ്റെതാണ്, അത് മുത്തിൻ്റെതാണ്. ആ സ്വർണത്തിന്റെ കൊട്ടാരങ്ങൾ കണ്ടതിന്റെ ശേഷം എനിക്കിതൊന്നും ഈ ദുന്യാവിലെ ഒരു ബിൽഡിങ്ങും എനിക്ക് ബോധിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അതാണ് പാടിയത്. അടിമേനിലേക്ക് സുന്നത്തുമായി അടുത്തടുത്ത് വന്നു, എന്നിട്ടോ അവന്റെ കണ്ണ് ഞാനാവുകയാണ്, അവൻ കേൾക്കുന്ന കാത് ഞാനാവുകയാണ്, അവനത് ആ സംസാരിക്കുന്ന നാവ് ഞാനാവുകയാണ്. ഉസ്താദല്ലതും പറഞ്ഞാൽ അത് അല്ലാഹു തആല അങ്ങ് നടപ്പാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അനുഭവങ്ങളുണ്ട്. വയനാട്ടിൽ പോയാൽ കാണാം ഒരു മുനീർ മദനി എന്ന് പറയുന്ന ആള്. മൂന്ന് ദിവസം ഷെയ്ഖുനായ ഡോറോസിന് വന്ന ശനിയിലുണ്ടായിരുന്നു. ഷെയ്ഖുന അവർക്ക് തെക്കോട്ട് യാത്ര പോകുന്നുണ്ടെങ്കിൽ വയനാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് അദ്ദേഹം വാഹനമായിട്ട് വരും. ഷെയ്ഖുനയെ കൂട്ടിക്കൊണ്ടുപോകാൻ ഷെയ്ഖുന എവിടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ടോ ആ സഞ്ചരിക്കുന്ന എല്ലാ സ്ഥലത്തേക്കും അദ്ദേഹത്തിന്റെ വാഹനമാണ്. അദ്ദേഹം കാറുമായിട്ട് വരികയാണ്. ഷെയ്ഖുനയെ കൂട്ടിക്കൊണ്ടുപോകും. രണ്ടാമത് ഷെയ്ഖുന മടങ്ങി റെയിൽവേ സ്റ്റേഷനിൽ വിട്ടിട്ടല്ലാതെ അദ്ദേഹം മടങ്ങി പോകാറില്ല. എന്റെ അദ്ദേഹത്തിന്റെ അങ്ങനെയുള്ള ഷെയ്ഖുനയോട് മഹബ്ബത്ത് വരാൻ കാരണം, ഒരു കുട്ടിയുണ്ടായിരുന്നു, 8 വയസ്സ് പ്രായമായിട്ട് സംസാരിച്ചിട്ടില്ല. വയനാട്ടിലേക്ക് ഞാനും ഷെയ്ഖുനായും ലത്തീഫിയാന്റെ പിരിവിന് വേണ്ടി പോയതാണ്, കലക്ഷന് വേണ്ടി പോയതാണ്. ആ പോയപ്പോ ഷെയ്ഖുനായുടെ സമീപത്തേക്ക് കുട്ടിയെ കൊണ്ടുവന്ന് മുനീർ മദനി പറഞ്ഞു, ഈ കുട്ടി സംസാരിക്കുന്നില്ല ഉസ്താദേ, പ്രായമെട്ട. ഷെയ്ഖുന അവർക്ക് തലയിൽ കൈ വെച്ച് മന്ത്രിച്ചു. എന്നിട്ട് ആ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു, വെള്ളത്തിലൂതി കൊടുത്തു, ഇനി സംസാരിക്കും കേട്ടോ. കുടിച്ച് 2 ദിവസം കഴിയുമ്പോ കുട്ടി സംസാരിക്കാൻ തുടങ്ങിപ്പോയി. ആ കുട്ടി സംസാരം തുടങ്ങിപ്പോയി. ആ മുനീർ മദനിയും ആ കുട്ടിയുടെ ഉമ്മയും ഷെയ്ഖിനെ കാണാൻ വേണ്ടി രണ്ടാമതൊരു യാത്ര കോഴിക്കോട് പോകുമ്പോ കോഴിക്കോട്ടേക്ക് വരികയാണ്. എന്നിട്ടൊരു സ്വർണ്ണ മോതിരം ഷെയ്ഖിനയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ആ കുട്ടി സംസാരിച്ചതിന്റെ പേരിൽ അന്ന് മുതൽ മുനീർ മദനിക്ക് ഷെയ്ഖിനെ വിട്ടിട്ട് കളിയില്ല. നിങ്ങൾ എനി കേൾക്കണോ, ഷെയ്ഖിന അവരെ വീട്ടിൽ ഒരു ദിവസം ഇരിക്കുമ്പോ പള്ളിക്കരയിൽ നിന്ന് രണ്ടാളുകൾ കാറിൽ വരികയാണ്. കരഞ്ഞിട്ട് വന്നിട്ട് ഷെയ്ഖുനായുടെ മുറ്റത്ത് കരഞ്ഞു വന്ന് അങ്ങ് ഷെയ്ഖുനായുടെ മുറ്റത്ത് ഇറങ്ങുമ്പോ കരയുന്നുണ്ട്. അപ്പൊ അവർക്ക് ഫോൺ കോൾ വരുന്നു. ഫോണിൽ സംസാരിച്ചുടനെ അവർ ചിരിക്കുന്നു. ഷെയ്ഖുനായുടെ അടുത്ത് വന്നു. ഷെയ്ഖുനെ ചോദിക്കും, നിങ്ങൾ ഇറങ്ങുമ്പോ കരഞ്ഞല്ലോ, പിന്നെ നിങ്ങൾ ചിരിച്ചത്? അവരെ പറഞ്ഞു, ഉസ്താദേ എന്റെ മകൾ കുവൈത്തിലാണ്, എന്റെ മകൾക്ക് പ്രസവവേദന വന്നിരിക്കുകയാണ്. പ്രസവവേദന വന്ന ഡോക്ടർമാര് പ്രസവർ മുറിയിൽ കയറ്റിയതിന്റെ ശേഷം ഡോക്ടർമാര് പറയുന്നു, ഇവൾ പ്രസവിക്കുകയില്ല. കുട്ടി വന്ന് വഴിയിൽ ജാമായിരിക്കുകയാണ്. ഓപ്പറേഷൻ ചെയ്യാനും കഴിയൂല, പ്രസവിക്കുന്നുമില്ല. എന്റെ മകള് പെടയുന്നു സ്ഥാന. അത് കേട്ടപ്പോ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാനതാ ഒരു സ്വർണ്ണ വളയടച്ചിട്ട് എന്റെ ഉസ്താദിനെ നേർച്ചയാക്കി. ഇത് ഷെയ്ഖുന ആലിക്കുഞ്ഞ് ഉസ്താദിനെ ഞാൻ നേർച്ചയാക്കുന്നു. എന്റെ മകൾ ഒരു പോരുളുമില്ലാതെ പ്രസവിക്കണമെന്ന് പറഞ്ഞ് ഞാനും എന്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇവിടെ ഇറങ്ങുമ്പോ ഞങ്ങൾ കരഞ്ഞിട്ടാ ഇറങ്ങിയത്. ഇവിടെ ഇറങ്ങുമ്പോ ഫോൺ വന്ന് എന്റെ മകൾ പ്രസവിച്ചു എന്ന്. ഉസ്താദെ ആ സ്വർണ്ണവള ഇതാ ഏൽപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, അതാണ് മഹാനായ ഷെയ്ഖുന താജു ശരിയ. ഇനി എത്ര അനുഭവങ്ങളുണ്ട് പറയാൻ, പറഞ്ഞാലുണ്ടോ തീരുന്നു. നമ്മുടെ നാട്ടിൽ ഷെയ്ഖുനായുടെയാണ് ഷെയ്ഖുനായുടെ അനുസ്മരണം. പള്ളിന്റെ അകത്ത് ഒതുക്കിയാൽ പോരാ, സ്റ്റേജ് കെട്ടി സമ്മേളനം പോലെ നടത്തേണ്ടതാണ് ഷെയ്ഖുനായുടെ അനുസ്മരണം. കാരണം ഈ നാടുമായി ഷെയ്ഖുനായുള്ള ബന്ധം അതാണ്. ചെറുപ്പകാലം മുതലേ നാം കാണുന്നത് പുൽമാർ നാട്ടിൽ
ബഹുമാനപ്പെട്ട മഹാന്മാര് പറഞ്ഞു എന്തിനാ മഹബത്ത് വെക്കുന്നത്? അവർ കരസ്ഥമാക്കിയ ദർജയിലേക്ക് ഞാൻ കയറാനാണ്, ഉന്നതമായ പദവിയിലേക്ക് ഉയരാനാണ് സ്വാലിഹികളെ മഹബത്ത് വെക്കുന്നത്. മഹബത്ത് വെച്ച് താജുൽ ഉലമയെ മഹബത്ത് വെച്ച് എന്റെ പ്രിയപ്പെട്ടവരെ മഞ്ഞനാട് ഉസ്താദിനെ മഹബത്ത് വെച്ച് താജുൽ ഫുഖഹാ ബേക്കൽ ഉസ്താദിനെ മഹബത്ത് വെച്ച് നമ്മുടെ നാടിലേക്ക് വന്ന് നമ്മെ ആശ്രമിച്ച എല്ലാ മഹാന്മാരെയും നാം പ്രിയം വെച്ച് മഹബത്ത് വെച്ച് അവരുടെ മഹബത്ത് കരസ്ഥമാക്കണം, അവരുടെ അംഗീകാരം വാങ്ങണം. അതെന്തിനാ? എന്റെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടാനാണ്, ആഹ്ലം രക്ഷപ്പെടാനാണ്, അവരെ കൂടെ കൂടാനാണ്. അവരെ കൂടെ കൂടണോ? അവരെ കൂടെ എത്തണോ? എത്തണമെങ്കിൽ അവരെ മഹബത്ത് വെക്കണോ? സ്വാലിഹികളെ മഹബത്ത് വെക്കണോ? സ്വാലിഹികളെ മഹബത്ത് വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മഹബത്ത് ആരോടാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. അതിനാ ഞാൻ ആദ്യം അവിടെ നിന്ന് തുടങ്ങിയത്. നമ്മള് അടിസ്ഥാനം മറക്കാൻ പാടില്ല. അടിസ്ഥാനം അതാണ്, മദീനയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഷൈഖുന താജുശ്ശേരിയെ നമ്മൾ എന്തിനാ മഹബത്ത് വെക്കുന്നത്? ഷൈഖുനയുടെ മഹത്വം നമ്മൾ പറയുന്ന മഹത്വം എന്താണ്? ഷൈഖുന അങ്ങേയറ്റം ഹബീബാ നബിയെ പ്രിയം വെച്ച ആളാണ്, അങ്ങേയറ്റം മഹബത്ത് വെച്ച ആളാണ്. അതുകൊണ്ടാണ് ഷൈഖുനയെ നമ്മൾ മഹബത്ത് വെക്കുന്നത്, ആദരിക്കുന്നത്. അപ്പൊ ഏതൊരു വ്യക്തിയെ നാം മഹബത്ത് വെക്കുന്നുണ്ടോ, പ്രിയം വെക്കുന്നുണ്ടോ, അതിനെല്ലാം ഇല്ലാവ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സബബുഹ. എല്ലാത്തിനും കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഹബീബായ നബിയെ മഹബത്ത് വെക്കണം, ആ ഹബീബായ നബിയെ പ്രിയം വെക്കണം. അതേ ഹബീബായ നബിയെ പ്രിയം വെക്കുമ്പോ ആ ഹബീബായ നബിയെ മഹബത്ത് വെച്ച് സ്വാലിഹികളെ പ്രിയം വെക്കണം. അതേ വെള്ളിയാഴ്ച രാവിലെ എല്ലാ ദിവസവും ശൈഖുനായുടെ മഖാമിൽ സലാത്തുൽ ഹുദൂർ നടക്കുന്നുണ്ട്. മിനിയാന്നൂറൂസിന്റെ നടക്കുമ്പോ പിന്നെ മട്ടന്നൂറുകാരനായ ഒരാളാണ് അവിടെ. അദ്ദേഹം ഷൈഖുനയുടെ ഹയാത്ത് കാലത്ത് ഷൈഖുനെ ഇടക്കിടക്ക് കാണാൻ വരുമായിരുന്നു. അയാള് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം മഹബത്ത് വെക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു ആലിമാണ്. പക്ഷെ വലിയ ആലിമല്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് അദ്ദേഹം ഒരുപാട് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധു അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മധു എഴുതിയത് കണ്ടാല് വലിയ സാഹിത്യമുള്ള വാക്കുകളായതിൽ എഴുതിയത്. അദ്ദേഹം ആദ്യം ഒരു മുഅല്ലിമായിരുന്നു. അദ്ദേഹം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെച്ച് വെച്ച് അയാൾക്ക് ഇൽമ ലഭിച്ചു. എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, ഇൽമ സമ്പാദിക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കണം. നിങ്ങളറിയോ ബഹുമാനപ്പെട്ട പി എ ഉസ്താദ്, പി എ ഉസ്താദ് എന്ന് പറഞ്ഞാൽ മട്ടന്നൂർ പി എ ഉസ്താദ് അല്ല, കാഞ്ഞങ്കാട് കാതിയായ പി എ ഉസ്താദ് അല്ല, ശരിയയിലെ പി എ ഉസ്താദ് എന്നറിയപ്പെടുന്ന വലിയ മാനുണ്ടായിരുന്നു. ലത്തീഫിയുടെ ആദ്യകാലത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഒരുപാട് പണ്ഡിതന്മാരെ വളർത്തിയെടുത്ത മഹാനാണ്. ഉസ്താദും ഷൈഖുനയും പി എ ഉസ്താദും രണ്ടാളും ശരീഫുമാരായിരുന്നു. അവരെല്ലാളും പൊസൂട്ടിൽ ബഹുമാനപ്പെട്ട പയ്യക്ക് ഉസ്താദിന്റെ മരുമകനാകുന്ന ഉസ്താദിന്റെ അടുത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോ അതേ ബഹുമാനപ്പെട്ട പി എ ഉസ്താദിന് അഹമ്മദ് മുസ്ലിയാര് അഹമ്മദ് അവർക്ക് ഒരു കിതാബും തിരിയുന്നില്ല, കിതാബ് കിട്ടുന്നില്ല, ഓതിക്കൊടുത്താൽ മനസ്സിലാകുന്നില്ല, ഒന്നും അറിയുന്നില്ല. ആ പി ഉസ്താദ് അവർ നന്നായി അധ്വാനിക്കുന്നു, പക്ഷെ
കിതാബ് കിട്ടുന്നില്ല. എപ്പോഴും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് അവലാതി പറയും, പൊന്നാര നബിയേ എനിക്ക് ഓതിയിട്ട് മനസ്സിലാകുന്നില്ല, തിരിയുന്നില്ല. സലാത്ത് ചൊല്ലും, രാത്രി എഴുന്നേറ്റ് തഹജ്ജുദിന് എടുത്ത് സലാത്ത് ചൊല്ലും. അതാ ഒരു ദിവസം കാണുന്നു ശരിയയിലെ പുഴയുടെ സമീപത്ത് ബഹുമാനപ്പെട്ട പി ഉസ്താദ് അതാ പോകുമ്പോ ഉസ്താദ് അതാ കാണുകയാണ്. പുഴയുടെ വക്കിൽ ഒന്നെടുക്കുന്നത് കാണുന്നു. ഒരുപാട് മഹാന്മാർ കൂടെയുണ്ട്. ആരാ ഒന്നെടുക്കുന്നത്? മുഹമ്മദുന സയ്യിദുൽ കൗനൈനി വത്തഖലൈ നിവൽ ഫാരീഖൈനി മിന ഉർബി അല്ലാഹ് മിൻ അജബി ചൊല്ലിക്കോ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹി. ആരെയാ കാണുന്നത്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ്, തങ്ങളൊന്ന് ഓടുക്കുകയാണ്. സമീപത്തുടനെ ഓടിപ്പോയിട്ട് പറയുന്ന അഹമ്മദ് ഉസ്താദ്, എനിക്ക് കൊന്നും മോദിയിട്ട് മനസ്സിലാകുന്നില്ല. ബഹുമാനപ്പെട്ട നേതാവ് പറയുന്നു, ആയ തുറക്കു. പിന്നെ നദിയിൽ നിന്ന് ശരിയിലെ പുഴയിൽ നിന്നിട്ട് വെള്ളം കൈകൊണ്ട് പോരിയിട്ടതാ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതാ കിട്ടിയത് തന്നെ വലിയ അലിമായി പോയി. ഇന്ന് കേരളം മതയെ സ്മരിക്കുന്ന, കേരളം അവിടുത്തെ മതം പറയുന്ന ഒരുപാട് പണ്ഡിതന്മാരുടെ ഗുരുവര്യരായ ബഹുമാനപ്പെട്ട പി എ ഉസ്താദായി മാറിപ്പോയി. എനി കേൾക്കണോ ബഹുമാനപ്പെട്ട സയ്യിദുദ്ദീനു തഫ്താദാനി റഹ്മത്തുള്ളാഹി അലൈഹി. മുഖ്തസറിന്റെ മുസന്നിഫാണ്, ഷറഹു തഹദീബിന്റെ മുസന്നിഫാണ്. അതേ ഷറഹു തഹദീബിന്റെ ഷെഫിന്റെ മത്തനാകുന്ന തഹദീബിന്റെ മുസന്നിഫാണ്. സുബ്ഹാനല്ലാഹ്. അവരുടെ ജീവിത ചരിത്രവും അതാണ്. ഓതുന്ന കാലത്ത് ചെറുപ്പകാലത്ത് അവർക്ക് കിതാബ് കിട്ടുന്നില്ല. അങ്ങനെ ഏതാവൊരു സുപ്രഭാതത്തില് ആ സയ്യിദുദ്ദീൻ തഫ്സാദാനി അതേ കിതാബ് വായിക്കുകയാണ്, ഓതുകയാണ്. ഉസ്താദ് പറയുന്നു, നിനക്കെന്താണ് ഒരു മാറ്റം? ഒന്നും വായിക്കാൻ കിട്ടാതെ നീ എങ്ങനെയായിരുന്നു വായിക്കുന്നത്? ആ സയ്യിദുദ്ദീൻ എന്ന് പറയുകയാണ്, സയ്യിദുദ്ദീൻ തഫ്സാദാനി എന്ന് പറയുന്നു, ഞാൻ കണ്ടു ഉസ്താദേ, എന്റെ നേതാവിനെ കണ്ടു ഉസ്താദേ, എനിക്ക് തന്നു എന്റെ നേതാവ് ഇൽമ തന്നു, എന്റെ നേതാവ് എനിക്ക് ഇൽമ തന്നു. എന്റെ മുതാല്ലിമീങ്ങളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ചോ ഇൽമ കിട്ടോ. ആ ഹബീബായ നബിയെ മഹബ്ബത്ത് വെക്കുക എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ യുവാക്കളെ, നമ്മുടെ ഈമാന് വർദ്ധിക്കും കണ്ടോ. അല്ലാഹു തആല ഖുർആനിൽ നമ്മളെ വിളിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ഈമാനുള്ള ജനങ്ങളെ അല്ലാഹു വിളിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ തഖ്വയുള്ളവരാകണം, നിങ്ങൾ മുത്തഖിയാകണം. സുബ്ഹാനല്ലാഹ്. ഈമാൻ വേണം, ആദ്യം ഈമാൻ ഉറക്കണം, എന്നിട്ട് രണ്ടാമത്തെ ക്വാളിഫിക്കേഷനാണ് നീ മുത്തഖിയാകണം. മുത്തഖിയായാൽ ദാ പരിശുദ്ധ റമദാൻ വരുന്നു. റമദാൻ പരിശുദ്ധ റമദാനിന്റെ നോമ്പെന്തിനാ? ലഅല്ലക്കും തത്തഖൂൻ, ലഅല്ലക്കും തത്തഖൂൻ അല്ലേ? കുതിബ അലൈക്കും സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലക്കും തത്തഖൂൻ. എന്തിനാ നോമ്പെടുക്കുന്നത്? മുത്തഖിയാകാൻ വേണ്ടിയാണ്. അല്ലാതെ പട്ടിണി ഇരുന്നാൽ തന്നെ സ്വർഗം കിട്ടാനല്ല. പട്ടി ഇരുന്നാൽ മാത്രം എന്താവൂല, സ്വർഗം കിട്ടും. അങ്ങനെ സ്വർഗം കിട്ടുന്നുണ്ടെങ്കിൽ സോമാലിയക്കാർക്കാണ് ആദ്യം സ്വർഗം കിട്ടേണ്ടത് അല്ലേ? പട്ടിണി കിടന്നിട്ട് എത്ര ആളുകൾ ദിവസത്തിൽ മരിക്കുന്നത്? അതല്ല, പട്ടിണി ഉള്ളതുകൊണ്ട് പട്ടിണി കിടക്കുന്ന എന്തിനാ? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാനാണ്.
നിങ്ങൾ മുത്തഖികളാകാനാണ് ഈ റമദാനങ്ങ് കഴിഞ്ഞു പോകുമ്പോ. രക്ഷിതാക്കളെ യുവാക്കളെ നമ്മൾ മുത്തഖികളാകണം, മുത്തഖിയാകണം, ഈമാനുള്ളവനാകണം. പിന്നെയാണ് അല്ലാഹു തആല പറയുന്നത് സജ്ജനങ്ങളായ മഹാന്മാരാകുന്ന താജു ശരിയ, ബഹുമാനപ്പെട്ട താജു ഉലമാ, ബഹുമാനപ്പെട്ട ഔലിയാക്കള്, അവരെ വഴിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കണമെങ്കിൽ, അവരെ സുലൂക്കിലേക്ക് നിങ്ങൾ കടക്കണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ക്വാളിഫിക്കേഷൻ വേണം. ഒന്നാമതായിട്ട് നിങ്ങൾ ഈമാൻ ഉറക്കണം. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്താണ്? നിങ്ങൾ മുത്തഖികളാകണം കേട്ടോ. മുത്തഖികളായാൽ മാത്രമേ നിങ്ങൾക്ക് മഹാന്മാരുടെ വഴിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനുള്ള അതേ ക്വാളിഫിക്കേഷൻ ലഭിക്കുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. നമ്മൾ തഖ്വയുള്ളവരാകണം, ഈമാൻ ഉറക്കണം. അതിനെല്ലാം കാരണമാണ് നമ്മുടെ ഈമാൻ ഉറച്ചു കിട്ടാൻ, നമ്മൾ മുത്തഖികളാകാൻ, നമ്മുടെ കൽബിൽ തഖ്വയുണ്ടാകാൻ എല്ലാത്തിനും കാരണമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത്. എത്ര കണ്ട് സലാത്ത് വർദ്ധിപ്പിക്കുന്നുണ്ടോ അത്ര കണ്ട് നമുക്ക് ഈമാൻ വർദ്ധിക്കുകയാണ്, നമ്മുടെ കൽബിൽ തഖ്വയേറുകയാണ്. സലാത്ത് ചൊല്ലി 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 അതേ എല്ലാ ആളുകളും ഉന്നതമായ പദവികരസമാക്കിയത് സലാത്തിലൂടെയാണ്, സലാമിലൂടെയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സലാത്ത് ധാരാളം ചൊല്ലി 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 സലാമും ചൊല്ലി അങ്ങനെ ഹബീബായ നബിയോടുള്ള മഹബ്ബത്ത് കൂടി കൂടി വന്ന് അപ്പോഴേതാ ഈമാൻ വർദ്ധിക്കുന്നു, തഖ്വ വർദ്ധിക്കുന്നു, മുത്തഖികളാകാം. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് നമുക്ക് സ്വാലിഹീങ്ങളുടെ വഴിയിലേക്ക് ചേരാൻ കഴിയുക. മഹബ്ബത്ത് വെച്ച്, സ്വാലിഹീങ്ങളുടെ മഹബ്ബത്ത് വെച്ച് അവരുടെ വഴിയിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലുള്ള സലാത്ത് വർദ്ധിപ്പിക്കണം, അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. ഞാനൊരു ഓർമ്മപ്പെടുത്തട്ടെ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, യുവാക്കളെ, സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുനാവരുകള്, ബഹുമാനപ്പെട്ട താജു ശരിയാവരുകള്, നമ്മുടെ നാട്ടിലേക്ക് എത്രയാണ് വയതിന് വന്നത്? ഏതെങ്കിലും ഒരു വയത് കഴിഞ്ഞു പോകും, വയത് കഴിഞ്ഞ് ദുആ ചെയ്യുമ്പോ കരയാത്തൊരു ദുആ ഉണ്ടായിരുന്നു. ഷെയ്ഖുനെ കരയാത്തൊരു ദുആ ഉണ്ടായിരുന്നു, ഷെയ്ഖുനെ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാത്തൊരു സദസ്സുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മൾ കാണുമ്പോൾ നമ്മളെ മനസ്സ് വെട്ടുമായിരുന്നു. ഷെയ്ഖുനെ പൊട്ടി പൊട്ടി കരയുന്ന രംഗമാണ് വയത് കഴിഞ്ഞാൽ ഷെയ്ഖുനായുടെ ദുആയിൽ നമ്മൾ കാണുന്നത്. നമ്മൾക്ക് എന്തേ കരച്ചിൽ വരാത്തത്, നമ്മൾ എന്തേ കരയാത്തത്, ഷെയ്ഖുനെ എന്തേ കരയുന്നത്. സുബ്ഹാനല്ലാഹ്. അവർ തായ്മയുള്ളവരായി, അവർക്കതാ ഈമാൻ കൂടി കൂടി വന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് വെച്ച് വെച്ച് സലാത്ത് വർദ്ധിപ്പിച്ച് ജീവിതത്തിൽ സുന്നത്തുകൾ, ഇങ്ങനെ ഒരു സുന്നത്തും വിട്ടുപോകാതെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തി പാതിരാ സമയത്ത് ഏറ്റവരതാ തഹജ്ജുദ് നിസ്കരിച്ച് ഈമാൻ കൂടി കൂടി വരുമ്പോ അവർക്ക് തായ്മ കൂടിപ്പോയി, അവരുടെ കൽബദാ താണു പോകുന്നു, ശരീരം താണു പോകുന്നു. ഞാനൊന്നിനും കൊള്ളാത്തവനാണെന്നുള്ള ചിന്തയാ, ഞാനൊന്നിനും യോഗ്യനല്ല എന്ന ചിന്തയാണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പയതാ ബഹുമാനപ്പെട്ടവരുടെ ശരീരത്തിലേക്ക് ഒരു പെണ്ണതാ ഒരു വെണ്ണീറിന്റെ അതേ ഒരു പൊട്ട വെണ്ണീർ അങ്ങോട്ട് ചാടുകയാണ്. ബഹുമാനപ്പെട്ടവരതാ തട്ടുന്നു, തട്ടിയിട്ട് അപ്പുറം ചെന്നിട്ട് കൂടെയുള്ളവരോട് ചോദിക്കുന്നെല്ലാം പോയില്ലേ, പോയി, സാരമില്ല സാരമില്ല, എന്തേ ഞാൻ വളരെ സാധുവല്ലേ, ഞാൻ നരകത്തിലേക്ക് പോകേണ്ടവല്ലേ, ആ പെണ്ണെറിഞ്ഞതെനിക്ക് വേണ്ടിയല്ലേ, തീയെറിഞ്ഞിട്ടില്ലല്ലോ, തീയിൽ കത്തേണ്ട ശരീരമല്ലേ, എനിക്കറിഞ്ഞത് വെണ്ണീരല്ലേ, തീയെറിഞ്ഞിട്ടില്ലല്ലോ.
മനസ്സിന്റെ തായ്വയാണ്, മഹാന്മാരുടെ മനസ്സിന്റെ തവാളുവാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ തായ്മയാണ് ശൈഖുനെ നിയന്ത്രിച്ചത്. ശൈഖുന അവർക്ക് എന്റെ കരച്ചിൽ വരുന്നത്, ശൈഖുന അവരുടെ മനസ്സിലുള്ള ഞാനൊരു യോഗ്യനാണെന്നല്ല, ഞാനൊരു നല്ലവനാണെന്നുള്ള ചിന്തയല്ല, ഞാനൊരു നല്ലവനാണെന്ന് ചിന്തിച്ചിട്ടില്ല, നല്ലവനാണെന്നുള്ള ചിന്ത വന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് ആദ്യം പറഞ്ഞു, എത്രയുണ്ട് പറയാ. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതാ ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദർജ എത്രയാ പറഞ്ഞത്, എത്ര വലിയ മഹാനാണ്, എത്ര വലിയ ദർജയുള്ള ആളാണ് ആ ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ മഹബ്ബത്ത് വെച്ചമാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂബക്കറും മഈഫിൽ ജന്ന, അബൂബക്കറിന്റെ കൂടെ സ്വർഗത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. സ്വർഗത്തിലില്ല ഓരോ ആളുകൾക്ക് ഓരോ സദീഖ് ഉണ്ടാകും. വസദീഖി ഫിൽ ജന്ന, എന്റെ സദീഖ് സ്വർഗത്തിൽ അബൂബക്കറാണ്, എന്റെ കൂട്ടുകാരൻ അബൂബക്കറാണ് എന്ന് പറഞ്ഞ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, وَدِتُ أَنِّي أَنْ أَكُونَ سَعِرَةً مِنْ صَدْرِ الْمُؤْمِنِ مُؤْمِنَ آيُرِ مَنِشَّنَّ دَنِّي الْمَلَجْجُرُ رُوْمَ مَا إِرْدَنْجِلُوْ جَانْ قُدِجْجِ بُوْمُّ رُوْمَ مَا إِرْدَنْجِلُوْ ഒരു മുമ്പിനായ മനുഷ്യന്റെ നെഞ്ഞിൽ മുളച്ചൊരു ഗ്രോപം ഞാനായിരുന്നെങ്കിലോ, ഞാൻ അല്ലാന്റെ വിചാരണ നേരിടേണ്ടി വരുമായിരുന്നില്ലല്ലോ, അല്ലാന്റെ ഹിസാബ് ഞാൻ നേരിടേണ്ടി വരുമായിരുന്നില്ലല്ലോ. ആരാ പറഞ്ഞത്? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അറിയോ നിങ്ങൾ മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നു, ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയാണ്, എന്താ ഹദീസ്? 1000 കൊല്ലം കഴിയുമ്പോ നരകത്തിലുള്ള എല്ലാ ദോഷികളും, 1000 കൊല്ലം കഴിയുമ്പോ നരകത്തിൽ നിന്ന് ദോഷികളായ ആളുകൾ, മുഅ്മിനീങ്ങളായ ദോഷികൾ, അവർ നരകത്തിന്റെ ശിക്ഷ അനുഭവിച്ച് എല്ലാവരും സ്വർഗത്തിലെത്തും. അവസാനമായിട്ട് 1000 കൊല്ലം കഴിയുമ്പോ ഒരാള് സ്വർഗത്തിലേക്ക് വരുന്ന ചരിത്രം ഹദീസിൽ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, സുബ്ഹാനല്ലാഹ്, 1000 കൊല്ലം നരകത്തിൽ കത്തിക്കരിഞ്ഞതിന് ശേഷം, ദോഷികളെല്ലാം സ്വർഗത്തിൽ കടന്നതിന് ശേഷം ഒരാള് മാത്രമാണ് ബാക്കി. ആ ബാക്കി എവിടെയാണെന്നറിയോ? ജഹന്നമാകുന്ന നരകത്തിൽ, ജഹന്നമാകുന്ന നരകത്തിന്റെ ഉള്ളിൽ തീയാനുള്ള ഒരു കിണറിൽ, തീയാനുള്ള ഒരു പെട്ടിന്റെ ഉള്ളിൽ ഒരു മുഅ്മിനായ മനുഷ്യനെ ശിക്ഷിക്കപ്പെടുകയാണ്. അല്ലാഹുവിന്റെ ഓർഡറാണ്, ആ മനുഷ്യനെ കൊണ്ടുവരൂ മലായിക്കത്തു. മലായിക്കത്ത് മലാകമാര് പോയി ആ മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. കൊണ്ടുവന്ന് റബ്ബിന്റെ മുമ്പിൽ നിർത്തുമ്പോ അല്ലാഹു തആല വിചാരണ അങ്ങ് തുടങ്ങുമ്പോ ആ മനുഷ്യൻ പറയുന്നു, റബ്ബേ ഞാൻ എന്നെ വിളിക്കുമ്പോ എന്നെ രക്ഷപ്പെടുത്താറുണ്ടെന്ന് വിചാരിച്ചു, വിചാരണ കാണോ എനിക്ക് കഴിയില്ല, നിന്റെ വിചാരണ നേരിടാൻ എനിക്ക് ആവതില്ല റബ്ബേ, ആ നരകത്തിലേക്ക് തന്നെ എന്നെ പറഞ്ഞേക്കൂ, എനിക്ക് വിചാരണ നേരിടാനുള്ള കഴിവില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല ഓർഡർ ഇടുകയാണ്, കൊണ്ടുപോകൂ ഇദ്ഹബൂ യാ മലായികത്തി, കൊണ്ടുപോകൂ മലക്കുകളെ ഇദ്ദേഹത്തെ നരകത്തിലേക്ക് കൊണ്ടുപോകൂ. മലക്കുകൾ അങ്ങനെ കൊണ്ടുപോകുമ്പോ അദ്ദേഹം അതാ തിരിഞ്ഞു നോക്കുകയാണ്. തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അല്ലാഹു തആല വിളിക്കുന്നു, മലക്കുകളോട് ഇങ്ങോട്ട് കൊണ്ടുവരൂ. കൊണ്ടുവന്ന് രണ്ടാമത് റബ്ബിന്റെ കോടതിയിൽ നിർത്തിയപ്പോ അല്ലാഹുവിന്റെ ചോദ്യമാണ്, അല്ല മനുഷ്യ, നീ എന്തിനാ തിരിഞ്ഞു നോക്കിയത്? അപ്പോൾ അയാള് പറയുന്നു, റബ്ബേ 1000 കൊല്ലമായില്ലേ നരകത്തിൽ ഞാൻ കരിഞ്ഞ് ഞാനിതാ, ഞാൻ എന്റെ ആവതില്ല, എനിക്കിനി നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കാൻ എനിക്ക് ആവതില്ല. പിന്നെ ഞാൻ എന്തിനാ പറഞ്ഞത്? ഭൂമിയിൽ ജനങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു, അല്ലാഹു വലിയ കൃപയുള്ള റബ്ബാണ്, വലിയ റഹ്മത്തുള്ള റബ്ബാണ് എന്ന് ഞാൻ പറയുന്നത് കേട്ടിരുന്നു. അല്ലാ, ഇനി എന്നെ രണ്ടാമത് നീ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ നീ മലക്കുകളോട് പറയൂല, നീ എന്നോട് കൃപ കാണിക്കുമെന്ന് കരുതിയിട്ടാണ് റബ്ബേ ഞാൻ പറഞ്ഞു പോയത്.
അല്ലാഹു തആല പറയുന്നു, എന്നെ കൊണ്ട് നീ നല്ലത് വിചാരിച്ചുവല്ലോ, അന ഇന്ന തന്നെ അബദീബി, എന്നെ എന്റെ അടിമ എങ്ങനെയാ വിചാരിക്കുന്നത്, ഞാൻ കൃപ ചെയ്യുമെന്ന് എന്റെ അടിമ വിചാരിക്കുന്നുണ്ടോ, എങ്കിൽ ഞാൻ കൃപ ചെയ്യുന്നവനാണ്, ഞാൻ പുറത്തു കൊടുക്കുമെന്ന് എന്റെ അടിമ വിചാരിക്കുന്നുണ്ടോ, ഞാൻ പുറത്തു കൊടുക്കുന്നവനാണ്, എന്റെ അടിമ എന്താണോ എന്നെ കുറിച്ച് വിചാരിക്കുന്നത് അതുപോലെയാണ് ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്നിട്ട് പറയുന്നു, മലക്കുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകൂ. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞു കൊടുക്കുമ്പോ മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹ് ആ അവസാനത്തെ മനുഷ്യരെങ്കിലും എന്നെ നീ ആക്കി തരണേ. അല്ലാഹ് ആരാണ് ഹസനുൽ ബസരി? എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, യുവാക്കളെ, ജീവിതത്തിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്ത് വലിയ പദവി ലഭിച്ച അല്ലാഹുവിന്റെ വലിയ മഹാൻ, അവരെല്ലാരോട് ദ്വാരക്കുന്നു, ആ അവസാനത്തെ ആളെങ്കിലും ഈ പാവപ്പെട്ട ഹസനുൽ ബസരിയെ നീ ആക്കണേ. അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ അവസാന ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു കൊണ്ടുപോയില്ലേ, നമുക്കെന്തുണ്ട്? ഇനി നമുക്കെന്തുണ്ട്? എന്താണ് ബാക്കിയുള്ളത്? അതല്ലേ നമ്മുടെ മനസ്സിൽ വരേണ്ടത്, അതല്ലേ നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ടത്. എല്ലാ മഹാന്മാരും കൊണ്ടുപോയില്ലേ, ഞാൻ എന്തിനു കൊള്ളൂ, ഞാൻ എന്തിനു പറ്റൂ? ആദിനക്കുള്ള മനസ്സ് വന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റൊരുത്തരോട് നമുക്ക് അസൂയുണ്ടോ? മറ്റൊരുത്തരോട് വൈരാഗ്യമുണ്ടോ? മറ്റൊരുത്തരെ നമുക്ക് കുറവായി കാണാൻ കഴിയുമോ? നമ്മളെക്കാൾ നല്ലവരാണ് എല്ലാവരും, അത് ചെറിയവനായാലും വലിയവനായാലും. അതാണ് മഹാനായ ശൈഖുന താജുശരിയ ഉസ്താദുൽ സാദി അവരുടെ മനസ്സതായിരുന്നു, ഏത് ചെറിയവനെ കണ്ടാലും നിങ്ങളെന്ന ആ സംസാരം നിങ്ങളാണെന്നല്ലേ ശൈഖുനായുടെ അഭിമുഖം. നീ എന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ മുത്തഅല്ലിമീങ്ങളെ? ശൈഖുനെ കാണാൻ പോയ എത്ര മുത്തഅല്ലിമീങ്ങളുണ്ട്, എത്ര ആളുകളുണ്ട്? ഏതെങ്കിലും ഒരാളെ നീ എന്ന അഭിമുഖം ശൈഖുനവർകൾ നടത്തിയിട്ടില്ല. നിങ്ങളാ നിങ്ങൾ എന്ന അഭിമുഖമാണ്. എന്റെ അങ്ങനെ ശൈഖുന പെരുമാറുന്നത് ശൈഖുനായുടെ മനസ്സിന്റെ താഴ്മയാണ്, ശൈഖുനായുടെ മനസ്സിന്റെ തവാളുവാണ്, ശൈഖുനായുടെ മനസ്സിന്റെ അങ്ങേറ്റത്തെ ഭക്തിയാണ്. ഇൽമിന്റെ ഗാംഭീര്യം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അങ്ങ് രൂഢമൂലമായാൽ, ഇൽമിന്റെ ഗാംഭീര്യം അങ്ങ് കടന്നു കഴിഞ്ഞാൽ പിന്നെ അതാ ആ ഇൽമു വർദ്ധിക്കുന്നതിനനുസരിച്ച് അവന്റെ കൽബ് താഴ്മയുള്ളതാവുകയാണ്. എങ്ങനെയാ താഴ്മയുള്ളതാകുന്നത്? വല്ലാത്ത താഴ്മ കൂടുകയാണ്. ഏതുപോലെ മരക്കൊമ്പുകളിൽ മാങ്ങ, മാങ്ങയുള്ളൊരു മരം, മാങ്ങയുടെ മരത്തിൽ മാങ്ങയുടെ കൊമ്പല്, അതേ ഗെല്ലുകളിൽ മാങ്ങ അങ്ങ് കൂടുതൽ ഉണ്ടായാൽ ആ ഗെല്ലിങ്ങനെ താണു വരുന്നുണ്ടല്ലോ. അല്ല, ആ ഗെല്ലുകൾ താണു വരുന്നത് പോലെ ഇൽമങ്ങ് കൂടിയാൽ, തക്വ കൂടിയാൽ അവരുടെ കൽബ് താവുകയാണ്, ഭൂമിയോളം താണു പോവുകയാണ്, എല്ലാവർക്കും അവരെ സ്ഥാനം കാണുകയാണ്. ആ മനസ്സെപ്പോഴാണോ നമുക്കുണ്ടാകുന്നത്, അപ്പോഴാണ് നമ്മൾ നന്നാകുന്നത് കേട്ടോ, അപ്പോഴാണ് നമ്മൾ നന്നാകുന്നത്. തായ്മയുള്ള മനസ്സുണ്ടാകണം. ഒരാളെയും നിസ്സാരമായി കാണാൻ പാടില്ല, ഒരു കുട്ടിയെയും കുറവായി കാണാൻ പാടില്ല, ഒരാളെയും കുറവായി കാണാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ആരെ കണ്ടാലും നമ്മളെ മനസ്സിൽ വരേണ്ടത് എന്നേക്കാൾ എത്രയോ നല്ലയാളാകാം, എത്രയോ നല്ലയാളാകാം, എന്നേക്കാൾ എത്രയോ നല്ലവനാകാം. മനസ്സിൽ കിബറുണ്ടോ? മനസ്സിൽ ഞാനൊരു യോഗ്യനാണെന്നുള്ള ചിന്തയുണ്ടോ? തങ്ങൾ പറഞ്ഞു, അവനിക്ക് സ്വർഗമില്ല, അവനിക്ക് സ്വർഗമില്ല, സ്വർഗത്തിന് അവൻ അവകാശിയല്ല, സ്വർഗത്തിലേക്ക് അവനിക്ക് ചാൻസ് ഇല്ല.
നല്ല ജനങ്ങളോട് മനസ്സിൽ അസൂയുണ്ടോ? ബഹുമാനപ്പെട്ട മഹാനായ ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലവന്റെയും മനസ്സിൽ നല്ല ജനങ്ങളോട് അസൂയുണ്ടോ? നല്ല ജനങ്ങളോട് അസൂയ വെക്കുന്നുണ്ടെങ്കിലോ അതേ അവൻ പേടിക്കണം. സംഭവിച്ചതുപോലോത്തത് അവനിക്കും സംഭവിക്കല്ലേ? ഭയപ്പെടണേ, പേടിക്കണേ. ഇബ്ലീസിന് എന്താ സംഭവിച്ചത്? ഇബ്ലീസിന് ഇബാദത്തിന് കുറവുണ്ടായിരുന്നു, ഇബ്ലീസിന് ഇബാദത്തിന് കുറവുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഭൂമിയിൽ ഇബ്ലീസുൽ ലഈന ലഅനത്തുല്ലാഹി അലൈഹി സുജൂദിയാത്ത് ഒരു സ്ഥലമില്ലെന്നല്ലേ പറഞ്ഞു നമ്മൾ പഠിച്ചത്? അല്ലാഹുവിന്റെ ഭൂമിയിൽ ഇബ്ലീസ് സുജൂദ് ചെയ്യാത്ത ഒരു സെന്റ് ഒരു ഇഞ്ച് സ്ഥലമില്ല. അള്ളാഹുവിന്റെ ഭൂമിയിൽ മൊത്തം ഇബ്ലീസ് സുജൂദ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സുജൂദ് ചെയ്തുകൊണ്ട് പോയതാ? അത്രയും വലിയ ആബിദായിരുന്നു ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി. ആലിമായിരുന്നു, ഇൽമിന് കുറവുണ്ടായിരുന്നില്ല, ആലിമായിരുന്നു. മലക്കുകൾ ഇബ്ലീസിന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു. ഇബ്ലീസിന്റെ ഇബാദത്ത് കണ്ട്, ഇൽമ് കണ്ട് മലക്കുകൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു. അല്ലാഹു തആല ഉയർത്തി 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 എവിടെ വരെ ഉയർത്തി? മലക്കുകളെ സ്ഥാനത്തേക്ക് അല്ലാഹു ഉയർത്തി, മലക്കുകളെ സ്ഥാനത്തേക്ക് അല്ലാഹു തആല ഉയർത്തി. ഇബ്ലീസുൽ ലഈൻ മലക്കല്ല, ഇബ്ലീസുൽ ലഈൻ ജിന്ന് വർഗത്തിൽപ്പെട്ടവനാണ്. ജിന്ന് വർഗത്തിൽപ്പെട്ട ഇബ്ലീസിന് ഒരിക്കലും ആകാശ ലോകത്തേക്ക് മലക്കുകളുടെ ലോകത്തേക്ക് പ്രവേശനമില്ല. ആ ഇബ്ലീസ് ഉയർന്നു 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 എന്തിന്റെ പേരിൽ? ഇബാദത്ത് എടുത്തെടുത്തെടുത്ത് അദ്ദേഹത്തിന്റെ അയൽമയും തക്വയുടെയും കാരണമായിട്ട് അദ്ദേഹം അതാ ഉയർന്നു 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 അതേ വലിയ സ്ഥാനത്തേക്ക് എത്തി എന്ന് മാത്രമല്ല മലക്കുകളെ കൂടെ ആയി പോയി. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി സുബ്ഹാനല്ലാഹ്. പിന്നെ മലക്കുകളെ കൂടെയാണ് ഇബ്ലീസ് ഉള്ളത്, മലക്കുകളെ കൂടെയാണ് ഇബ്ലീസ് ഉള്ളത്. മലക്കല്ലാത്ത ജിന്ന് വർഗത്തിൽപ്പെട്ട ഇബ്ലീസ് മലക്കുകളെ കൂടെയാ സഞ്ചരിക്കുന്നത്, മലക്കുകളെ കൂടെയാണ് ഇബ്ലീസിന്റെ പ്രവർത്തനം, മലക്കുകളെ കൂടെയാണ് ഇബ്ലീസിന്റെ സഞ്ചാരം. അത്രയും വലിയ പദവിയിലെത്തി ഇബ്ലീസ് എന്ന് ഇന്ന് ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോ ലഅനത്തുല്ലാഹി അലൈഹി, അല്ലാഹുവിന്റെ ശാപം അവനിക്കുണ്ടാകട്ടെ എന്നെ ശപിക്കുന്നു. എന്നെ ശപിക്കാൻ കാരണം ഒരു മരുഭൂമിനായ മനുഷ്യന്, ഒരു മുഴുവനായ മനുഷ്യന് ശപിക്കാൻ പാടില്ലല്ലോ. ഇബ്ലീസിന് എന്നെ ശപിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, യുവാക്കളെ, അവന്റെ മനസ്സിൽ അല്ലാഹു ബഹുമാനിച്ച ആദം അലൈഹിസ്സലാമിനോട് അസൂയ വന്നുപോയി. എന്നേക്കാൾ വലുതാവുകയാണോ? മണ്ണാൽ പടച്ച ആദമാ, ഞാനല്ലേ മലക്കുകളെ കൂടെയുള്ളത്? ഞാൻ ഇയാൾ പടക്കപ്പെട്ടവനല്ലേ? അവന്റെ ന്യായമായിരുന്നു അതല്ലാവിനോട്? തീയാൽ പടക്കപ്പെട്ട ഇബ്ലീസ് ആകുന്ന ഞാൻ, ഞാൻ എങ്ങനെയാ മണ്ണാൽ പടച്ച ആദമിന് സുജൂദ് ചെയ്യുന്നത്? ഞാൻ മലക്കുകളെ കൂടെയുള്ള ആളല്ലേ? ആദം നബി അലൈഹിസ്സലാമിനെ അന്ന് തറച്ചു കൊടുക്കുമ്പോ ഇബ്ലീസിന് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, യുവാക്കളെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് നീക്കിക്കളയേണ്ട ഏറ്റവും വലിയ രോഗമാണ് അസൂയ. നമ്മളെ തൊട്ടടുത്തുള്ള നമ്മളെ ഒരു അയൽവാസി അദ്ദേഹം വലിയൊരു വീട് നിർമ്മിക്കുമ്പോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചൊരിച്ചലാണ്. ഞാൻ പറയുകയാണ്, അവന് എഴുന്ന പൈസ അത് കട്ടതായിരിക്കും, ആ ഗൾഫിൽ പോയി അറബിയന് മുഖ്യതായിരിക്കും, അലബിന് അവനിക്ക് മറ്റേതാ കച്ചവടം ഏതാ അങ്ങനെ. സുബ്ഹാനല്ലാഹ്, അതെന്താണെന്നറിയോ? കൽബിലുള്ള അസൂയയാണ്. ആ അസൂയ ഉണ്ടോ? ഇബാദത്തിന് ഫലമില്ല, ഇബാദത്തിന് ഒരു ഫലവുമില്ല. സഹോദരന്മാരെ, ഈ നാട്ടിലെ ഒരാള് ഒരു മുത്താലി ഉഷാറാവുകയാണ്, അദ്ദേഹത്തിന് ഇതാ സ്റ്റേജുകൾ കിട്ടുകയാണ്, വയത് പറയാൻ വേദികൾ കിട്ടുകയാണ്, മറ്റേ മുത്താലിമിൻ അസൂയയാണ്. ഓ ഓമ്പിന്റെ ആള്, ഓമ്പിനെയാന്ന് ചട്ടിട്ട് നടന്ന ആളല്ലേ എന്റെ കൂടെ, അല്ലെങ്കിൽ മറ്റവരല്ലേ? ഇങ്ങനെ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്തേ ഉൾക്കൊള്ളാൻ കഴിയാത്തത്? പ്രിയപ്പെട്ട സഹോദര,
മനസ്സിലുള്ള അസൂയയാണ്. ആ അസൂയ മാറാതെ രക്ഷയില്ല, ആ അസൂയ മാറാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതില്ലാത്ത വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന. അവരുകളോട് നീ ഒരു നല്ല കാറ് വാങ്ങിയിട്ട് ഉസ്താദിന്റെ മുമ്പിൽ പോയാൽ ഉസ്താദിന് നിന്നേക്കാൾ സന്തോഷമാണ്, നിന്നേക്കാൾ സന്തോഷമാണ്. ഞാൻ ആദ്യം ഒരു കാർ വാങ്ങി, ഒരു ഇൻഡിക്ക കാറ്, ഒരു പഴയ കാറാ വാങ്ങിയത്. വാങ്ങിയിട്ട് ഞാൻ ഷെയ്ഖുനയുടെ വീട്ടിലേക്ക് പോയി. ഷെയ്ഖുന അവിടെ പുറത്തിരുന്നിങ്ങനെ സലാത്ത് ചൊല്ലുന്ന സമയത്താണ് ഞാൻ പോയത്. ഞാൻ പോയി കാർ ഇറങ്ങുമ്പോ ഷെയ്ഖുനെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരികയാണ്, വല്ലാത്ത മുഖം ഇങ്ങനെ പ്രകാശിക്കുന്ന സന്തോഷത്തിൽ. മുഹമ്മദ് ഇതാരത് കാർ? ഇത് ഞാൻ വാങ്ങി ഉസ്താദേ. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ ലില്ലാഹിൽ ഹംദ്. ബഹുമാനികളെ, ബഹുമാനപ്പെട്ട തങ്ങളെ, ഊർഗൽ നമ്മുടെ വേദിയിലേക്ക് എത്തി. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് സ്വലാത്തു ചൊല്ലാനുണ്ട്. അതുപോലെ ദുആ സയ്യിദവരുടെ നേതൃത്വത്തിൽ ദുആ നടക്കും. ഞാൻ നിർത്തുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വല്ലാത്ത സന്തോഷം എന്നേക്കാൾ എനിക്ക്, ഞാൻ കാർവാങ്ങിയതുള്ളത് വല്ലാത്ത സന്തോഷം. അൽഹംദുലില്ലാഹ് ഷെയ്ഖുന പറഞ്ഞ് കാറിൽ വന്നിരുന്നു. നഗ നീ ഒന്ന് വിട്ടേല, നഗ നീ ഒന്ന് വിട്ടേല കാർ. ഞാൻ ഡ്രൈവിംഗ് ചെയ്ത് ഷെയ്ഖുനെ വന്ന് കൊണ്ടുപോയി, ലത്തീഫ് വരെ കൊണ്ടുപോയി വന്ന്. ആ നല്ല ഡ്രൈവിംഗ്, നല്ല കാർ. ഷെയ്ഖുനായുടെ മനസ്സിന്റെ ക്ലിയറായ മനസ്സ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടുകാരൻ കാർ വാങ്ങിയാൽ നമ്മുടെ മനസ്സിൽ ആ ചിന്തയുണ്ടോ? ആ ചിന്ത നമുക്ക് വരുന്നുണ്ടോ? അപ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നത്. അതാണ് ഇമാം ശഹറാനി റളിയല്ലാഹു എന്ന് പറഞ്ഞത്. അസൂയുണ്ടോ? നല്ല ജനങ്ങളോട് അസൂയുണ്ടോ എങ്കിൽ പേടിക്കണം കേട്ടോ. അയ്യ ഇബ്ലീസിലേക്ക് സംഭവിച്ചത് എന്താണ്? ഇബാദത്തിന്റെ കുറവല്ല, തഖ്വയുടെ കുറവല്ല. ആ ഇബ്ലീസിൽ സംഭവിച്ചത് അസൂയയാണ്. അസൂയ കാരണം എല്ലാ ഇബാദത്തും പൊളിഞ്ഞു പോയി. ആ ഇബ്ലീസിൽ ആയനത്താകപ്പെട്ടവനായി പോയി. സ്വർഗത്തിൽ നിന്ന് അല്ലാഹു തആല അടി ഓടിച്ചു, പുറത്താക്കി കളഞ്ഞു. ഖിയാമത്ത് നാൾ വരെയുള്ള സ്വാലിഹീങ്ങൾ ആ ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോഴായിരുന്നു പറയാൻ കാരണമായത് അസൂയയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, യുവാക്കളെ, മനസ്സ് ക്ലിയർ ആക്കുക. അസൂയയില്ലാത്ത മനസ്സ്, മറ്റൊരാളോട് വൈരാഗ്യമില്ലാത്ത മനസ്സ്, അലിമികളോട് മഹബത്തുള്ള സ്നേഹമുള്ള മനസ്സ്, സാദാതീങ്ങളോട് തങ്ങന്മാരോട് സ്നേഹമുള്ള മനസ്സ്, സ്വാലിഹീങ്ങളെ പ്രിയം വെക്കുന്ന മനസ്സ്, എല്ലാവരും നന്നാകണമെന്ന ചിന്തയുള്ള മനസ്സ്, ആ മനസ്സാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള മനസ്സിന്റെ ഉടമയായ സ്വർഗമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നാം നന്നായി സ്വലാത്ത് ചൊല്ലണം, നന്നായി സലാം ചൊല്ലണം. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കണം, ആലിമീങ്ങളെ പ്രിയം വെക്കണം, സാദാത്തീങ്ങളെ പ്രിയം വെക്കണം. എല്ലാ മഹബത്തും എന്തിനാണ്? അവരെ കൂടെ സ്വർഗത്തിലെത്താനാണ്, അവരെ കൂടെ സ്വർഗത്തിലെത്താനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ മഹബത്ത് വെച്ച് സ്വർഗത്തിലെത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളറിയോ ബഹുമാനപ്പെട്ട അസ്ഹാബുൽ കഹ്ഫിന്റെ നായ സ്വർഗത്തിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ആ നായ ഇബാദത്ത് എടുത്തിട്ടല്ല, തഹജ്ജുദ് നിസ്കരിച്ചിട്ടല്ല, ഖുർആൻ ഓതിയിട്ടല്ല, ദിക്ര് ചൊല്ലിയിട്ടല്ല. ആ നായ ചെയ്ത അമൽ എന്താണ്? ആ നായ അസ്ഹാബുൽ കഹ്ഫ് ആകുന്ന ഔലിയാക്കളെ പ്രിയം വെച്ചു. ആ പ്രിയം വെച്ചതിന്റെ പേരിൽ ആ നായ സ്വർഗത്തിലാണ്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, രക്ഷ
രക്ഷിതാക്കളെ അപ്പൊ സ്വാലിഹീങ്ങളെ മഹബത്ത് വെച്ചാൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെച്ചാൽ നാളെ നായ അസ്ഹാബുൽ കഹ്ഫിനെ പ്രിയം വെച്ച് സ്വർഗത്തിൽ കടക്കുമ്പോ നമ്മളെ കയ്യിൽ അമലുകളില്ല, ഇബാദത്തുകളില്ല, തഖ്വ എന്താണെന്ന് അറിയില്ല. എങ്കിലും സ്വാലിഹീങ്ങളെയും ആലിമീങ്ങളെയും മഹാന്മാരെയും പ്രിയം വെച്ച് അങ്ങേയറ്റം നമ്മളെ കൽബിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ചതിന്റെ പേരിൽ അല്ലാഹു തആല നായയെ സ്വർഗത്തിൽ കടത്തുമ്പോ നമ്മളെ മാറ്റി നിർത്തുമോ? അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ അങ്ങേയറ്റം കുടിയിരുത്തി മഹബ്ബത്ത് വെച്ച് സ്വലാത്തു ചൊല്ലി സലാം ചൊല്ലി ധാരാളം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ച് സലാത്ത് വർദ്ധിപ്പിച്ച് മഹാന്മാരായ സ്വാലിഹീങ്ങളെ ആലിമീങ്ങളെ മഹാന്മാരെ നാം പ്രിയം വെച്ച് അവരോടൊപ്പം എത്താൻ നാം എല്ലാവരും പരിശ്രമിക്കണം. അതിന്റെ ഈ മജ്‌ലിസ് കാരണമാകണം. അനുസ്മരണം നടത്തിയാൽ പോരാ, ആ മഹാന്മാരുടെ വഴി പിന്തുടരണം. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവരെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഷെയ്ഖുന അവരുകൾ ജീവിതത്തിൽ ഒരു കറാഹത്തും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിനു പുറമെ ഒരുപാട് ആലിമീങ്ങളെ വാർത്തെടുത്തു, ഒരുപാട് സ്വലാത്തു ചൊല്ലി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകാരം വാങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെന്തുണ്ട്? നമുക്കെന്തുണ്ട്? നമ്മളെ കയ്യിലെന്തുണ്ട്? ഷെയ്ഖിനെ പോലെ ആലിമീങ്ങൾക്ക് ചൊല്ലിക്കൊടുത്ത് ദർശ് ചൊല്ലിക്കൊടുത്ത് ആലിമീങ്ങൾ വളർത്താൻ നമ്മളെ കൊണ്ട് കഴിയോ? ഷെയ്ഖിനെ ഇബാദത്ത് എടുത്തതുപോലെ ഇബാദത്ത് എടുക്കാൻ കഴിയോ? നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷേ ആ ഷെയ്ഖിനെ കാണിച്ചു തന്ന മാതൃകയിലൂടെ തങ്ങളെ സുന്നത്തിന് നമുക്ക് മുറുകെ പിടിക്കാൻ കഴിയൂ. നാം ഓരോ പ്രവൃത്തി ചെയ്യുമ്പോ ഇവിടെ എന്തെങ്ങനെയാ സുന്നത്ത് നമുക്കറിയില്ലെങ്കിൽ ഉസ്താദിലേക്ക് ദുഹറിന്റെ ജമാഅത്തിൽ വന്നപ്പോ നമുക്ക് ചോദിക്കാം, ഉസ്താദേ ഇതില് സുന്നത്ത് എങ്ങനെയാണ്, ഇതിന്റെ നിയമം എങ്ങനെയാണ് ചോദിച്ച് സുന്നത്ത് ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്കൊരു താടി ഉണ്ടെങ്കിൽ താടി വാരുമ്പോ സുന്നത്തുണ്ട്, മുടിയുണ്ടെങ്കിൽ മുടി വാരുമ്പോ സുന്നത്തുണ്ട്, വലത് ഭാഗത്തിൽ നമ്മൾ തുടങ്ങണം. എല്ലാം ഓരോന്നിനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുണ്ട്. ആ സുന്നത്ത് ജീവിതത്തിൽ പകർത്താൻ നമ്മളെ കൊണ്ട് കഴിയും. ബഹുമാനപ്പെട്ട ഷെയ്ഖുനെ നിസ്കരിച്ചതുപോലെ സുന്നത്ത് നിസ്കരിക്കാൻ നമുക്ക് കഴിയും, ഖുർആൻ ഓതാൻ നമ്മളെ കൊണ്ട് കഴിയും. ആ ഷെയ്ഖുനെ കാണിച്ചു തന്ന മാതൃക പിന്തുടർന്നുകൊണ്ട് ആ ഷെയ്ഖുനെയും സ്വാലിഹീങ്ങളെയും മഹബ്ബത്ത് വെച്ച് നമുക്ക് ഇൻഷാഅല്ലാഹ് സ്വർഗത്തിലെത്തണം. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് സ്വാലിഹീങ്ങളെ ഈ സദസ്സിൽ ഞങ്ങൾ പറഞ്ഞു, റഹ്മാനെ സ്വാലിഹീങ്ങളെ മഹബ്ബത്ത് വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു അല്ലാഹ് മഹാന്മാരായ സ്വാലിഹീങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്, ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലാഹ്, ഞങ്ങളെ കൽബിൽ നിന്ന് നിനക്ക് പൊരുത്തമില്ലാത്ത എല്ലാ ചിന്തകളും എല്ലാ കറകളും നീ നീക്കണേ അല്ലാഹ്, നിനക്ക് പൊരുത്തമുള്ളത് കൊണ്ട് ഈമാന കൊണ്ട് തത്വ കൊണ്ട് ഇൽമു കൊണ്ട് ഞങ്ങളെ കൽബ് നീ നിറക്കണേ അല്ലാഹ്, ഇൽമു കൊണ്ട് ഞങ്ങളെ കൽബ് നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്, തത്വ കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾ മഹബ്ബത്ത് വെക്കുന്നു, ഞങ്ങൾക്ക് മഹബ്ബത്ത് വെക്കാൻ പോലും യോഗ്യതയില്ല, അവരെ പേര് പറയാൻ പോലും ഞങ്ങൾക്ക് യോഗ്യതയില്ല. ആ മഹാന്മാരുടെ പേര് പറയുന്നത് ഞങ്ങളെ ആഹ്റം രക്ഷപ്പെടാനാണ്, ഞങ്ങളെ ഈമാൻ വർദ്ധിക്കാനാണ്. അല്ലാഹ് ഞങ്ങളെ ഈമാന് നീ ഏറ്റി ഏറ്റി തരണേ റഹ്മാനെ, ഇൽമു ഞങ്ങൾക്ക് ഏറ്റി തരണേ അല്ലാഹ്, ഇഖ്ലാസ് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് തവണ മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ നിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന മദീന കാണാൻ, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, അത്
അദബോടെ കുരുത്തോടെ നിന്റെ മഹാന്മാരെ സിയാർത്ത് ചെയ്തതുപോലെ സിയാർത്ത് ചെയ്തത് മഹാന്മാരെ കരസ്ഥമാക്കിയതുപോലെ കരസ്ഥമാക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ, നീ ഭാഗ്യം തരണേ അല്ലാ, നീ ഭാഗ്യം തരണേ അല്ലാ. അർഹമറഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ ജീവിക്കുന്ന കാലം ഇസ്സത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിപ്പിച്ച് അവസാനം നീ പൊരുത്തപ്പെട്ട സ്ഥലത്ത് പൊരുത്തപ്പെട്ട സമയത്ത് പൊരുത്തപ്പെടുന്ന അവരുമായി ബന്ധപ്പെട്ടു കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വർഗം ഞങ്ങൾക്ക് നീ കാട്ടി തന്നുകൊണ്ട് എന്നുള്ള കലിമത്തു തൗഹീദ് ഞങ്ങളെ നാവ് കൊണ്ട് വറക്കേ ഉച്ചരിപ്പിച്ച് നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം ഞങ്ങൾക്ക് നീ കാട്ടി തന്നുകൊണ്ട് ഞങ്ങളെ നീ സന്തോഷിപ്പിച്ച് മരിപ്പിക്കണം റഹ്മാന്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഈ സദസ്സിൽ നിന്റെ ഹബീബായ മുത്തുനബിയുടെ പേരക്കുട്ടിയുണ്ട്. ആ സയ്യിദിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ ആഖിബത്ത് നന്നായി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം കാട്ടി ലാ ഇലാഹ ഇല്ലല്ലാ ഉച്ചരിപ്പിച്ച് മരിപ്പിക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഇതുപോലെ ഞങ്ങളിവിടെ അനുസ്മരിച്ച ഞങ്ങൾ പേര് പറഞ്ഞ ഷെയ്ഖുന താജു ശരീയോടൊപ്പം നീ സ്വർഗത്തിലെത്തിക്കണേ അല്ലാ, നീ സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. ഷെയ്ഖുനായുടെ സമീപത്തെത്തുന്നതിന് തടസ്സമാകുന്നു, ഞങ്ങളെ ഉസ്താദുമാരുടെ സമീപത്തെത്തുന്നതിന് തടസ്സമാകുന്നു. ഒരു മുസീബത്തും ഒരു ദോഷവും ഞങ്ങളിൽ നിന്ന് വരുത്തല്ലേ അല്ലാ. അവരോടൊപ്പം സ്വർഗത്തിൽ ഞങ്ങൾക്കൊരിടം തരണം റഹ്മാനെ. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് ഞങ്ങളെ സദസ്സിന്റെ നേതൃത്വം നൽകാൻ വന്ന തങ്ങളവറുകൾക്ക് ദീർഘായുസ് നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ. അല്ലാ ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ ഒരുപാട് കാലം തണലേകാൻ നീ ദീർഘായുസ് നൽകണേ അല്ലാ. അവിടുത്തെ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. പരിശുദ്ധ ശഅബാനിലും റജബിലും ഞങ്ങൾക്ക് ബർക്കത്ത് തരണേ അല്ലാ. റമദാന് ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണം അല്ലാ. ഒരുപാട് റമദാനെ സ്വാഗതം ചെയ്യാനുള്ള ദീർഘായുസ് തരണം അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖി സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ നിർത്തുന്നു ഇൻഷാ അല്ലാഹ്.